പൂവിടരുക അതായത് പുഷ്പിക്കുക ഓക്കെ ചെടികളിലൊക്കെ പൂക്കൾ ഉണ്ടാവുന്നതിനാണ് ബ്ലൂമിംഗ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ സ്പ്രൗട്ടിംഗ് സ്പ്രൌട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളിൽ മുള വരുന്നതിന് പുതിയൊരു ചെടി ഉണ്ടാകുന്നതിന് അതായത് ഇപ്പം വിത്തുകളിൽ നിന്നോ ഇതിൽ നിന്നോ അല്ലെങ്കിൽ തണ്ടുകളിൽ നിന്നൊക്കെ പുതിയൊരു ചെടി രൂപപ്പെടുന്നതിനാണ് സ്പ്രൗട്ടിംഗ് എന്ന് പറയുക പുതിയൊരു മുള വരുന്നതിന് ഓക്കെ ജൂൺ ഫൈവ് ജൂൺ ഫൈവ് ഇവിടെ അങ്ങനെ ജൂൺ ഫൈവ് എന്ന് എഴുതിയിരിക്കുകയും ജൂൺ ഫൈവിലാണ് ഈ സംഭവം കേട്ടോ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ എൻവോൺമെൻറ്റ് ഡേ ആണ് ജൂൺ ഫൈവ് അതായത് നമ്മുടെ എന്താ പറയുക പരിസ്ഥിതി ദിനം ഓക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചാപ്റ്റർ ആരംഭിക്കുന്നത് ടുഡേ വാസ് എൻ എക്സ്ട്രീംലി ജോയ്ഫുൾ ഡേ ഫോർ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് ടുഡേ ഇന്ന് വാസ് ആൻ എക്സ്ട്രീംലി ജോയ്ഫുൾ ഡേ എക്സ്ട്രീമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേയറ്റം ജോയ്ഫുൾ സന്തോഷകരമായ ഡേ ദിവസമാണ് അപ്പം വാസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പാസ്റ്റൻസെയ്യ അപ്പം എന്താ ഇന്ന് ഇന്ന് അങ്ങേയറ്റം സന്തോഷകരമായൊരു ദിവസമായിരുന്നു എന്നാണ് പറയുന്നത് ആർക്ക് ഫോർ മീ എനിക്കും എനിക്കും മൈ ഫ്രണ്ട്സ് എൻ്റെ കൂട്ടുകാർക്കും അപ്പോൾ ഇന്ന് അങ്ങേറ്റം സന്തോഷകരമായൊരു ദിവസമായിരുന്നു എനിക്കും എൻ്റെ കൂട്ടുകാർക്കും എന്താ കാരണം വി ഗോട്ട് സാപ്ലിങ്സ് ആസ് പാർട്ട് ഓഫ് എൻവയോൺമെൻറ്റ് ഡേ സെലബ്രേഷൻസ് വി ഗോട്ട് നം ഞങ്ങൾക്ക് കിട്ടി എന്ത് സാപ്ലിങ്സ് സാപ്ലിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തൈകൾ ചെടികളുടെയൊക്കെ മരങ്ങളുടെയൊക്കെ തൈകളെയാണ് നമ്മൾ സാപ്ലിങ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാപ്ലിങ്സ് ആസ് പാർട്ട് ഭാഗമായിട്ട് എന്തിൻ്റെ ഭാഗമായിട്ട് ഓഫ് ദ എൻവയോൺമെൻറ്റ് ഡേ എന്ന് വെച്ചാൽ പരിസ്ഥിതി പരിസ്ഥിതി ദിനം എൻവയോൺമെൻറ്റ് ഡേ എന്ന് പറയുമ്പോൾ പരിസ്ഥിതി ദിനം സെലിബ്രേഷൻസ് അപ്പോൾ ആഘോഷം എൻവയോൺമെൻറ്റ് ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചെടികൾ കിട്ടി എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഐ ഗോട്ട് എ സ്മോൾ കണിക്കൊന്ന എനിക്ക് എന്ത് കിട്ടി ഒരു ചെറിയ കണിക്കൊന്ന കിട്ടി എന്നാണ് പറയണത് കണിക്കൊന്നയ്ക്ക് എന്താ പറയുക ആ കാസിയ ഫിസ്റ്റുല ഓക്കെ കണിക്കൊന്നയ്ക്ക് കാസിയ ഫിസ്റ്റുല എന്നാണ് പറയുക നമുക്ക് ചാപ്റ്ററിൽ എവിടെ അത് കൊടുത്തിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഇൻ ഫ്യൂച്ചർ പഠിച്ചാലും മതി ആർക്കെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഠിച്ചുവയ്ക്കാം കാസിയ ഫിസ്റ്റുല കണിക്കൊന്നയ്ക്ക് പറയുന്നത് കേട്ടോ അപ്പം എനിക്ക് എന്താ കിട്ടിയത് ഒരു ചെറിയ കണിക്കൊന്നയാണ് കിട്ടിയത് കേട്ടോ ചെറിയ കണിക്കൊന്നയുടെ തയ്യെ ഐ വെൻറ്റ് ഹോം ആൻഡ് ഷോവ്ഡ് ഇറ്റ് ടു മൈ ഗ്രാൻഡ് പ ഞാൻ വീട്ടിലേക്ക് പോയി ഐ വെൻറ്റ് ഹോം വെൻ്റ് എന്ന് വെച്ചാൽ പോയി വി ഹോം വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയി വീട്ടിൽ പോയിട്ട് ആൻഡ് ഷോവ്ഡ് ഷോഡ് എന്ന് വെച്ചാൽ എന്താ കാണിച്ചു കാണിച്ചു ആരെ എന്ത് കാണിച്ചു ഇട്ട് ഇട്ടെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ കണിക്കൊന്നേനെയാണ് കേട്ടോ ഉദ്ദേശിക്കണേ ഐ ഷോ ഐ ഷോഡ് മൈ ഗ്രാൻഡ് പ ആരെ കാണിച്ചേ ടു മൈ ഗ്രാൻഡ് പ എൻ്റെ അപ്പൂപ്പനെ ഹീ കെയിം വിത്ത് മീ ടു പ്ലാന്റ് ഇറ്റ് ഇൻ ദ യാർഡ് ഹി കെയം വിത്ത് മീ ആ അപ്പൂപ്പനെന്ത് ചെയ്തു അപ്പൂപ്പന എൻ്റെ കൂടെ വന്നു കെയിം എന്ന് വെച്ചാൽ വന്നു വിത്ത് മീ എന്ന് വെച്ചാൽ എൻ്റെ കൂടെ കേട്ടോ ടു പ്ലാന്റ് എന്തിനാ നടാൻ ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ പ്ലാന്റ് എന്ന വാക്ക് തന്നെയാണ് താഴെയും പ്ലാന്റ്സ് എന്നതിനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പം ഈ വാക്ക് ഇപ്പം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെർബായിട്ടാണ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അടുത്ത് നടുക എന്നാണ് കേട്ടോ സോ ഹി കെയിം വിത്ത് മീ ടു പ്ലാന്റ് എന്തിനു വന്നു നടാൻ വന്നു എന്ത് ഈ നമ്മുടെ കണിക്കൊന്ന എവിടെ ഇൻ ദ യാഡ് അവരുടെ വളപ്പിൽ തോട്ടത്തിൽ അപ്പം അവരുടെ തോട്ടത്തിൽ അത് നടുന്നതിന് വേണ്ടിയിട്ട് ആരും വന്നു അപ്പൂപ്പൻ എൻ്റെ കൂടെ വന്നു എന്നാണ് പറയണത് കേട്ടോ ഗ്രാൻഡ് പാ ടോൾഡ് മീ എബൌട്ട് മെനി പ്ലാൻസ് ഗ്രാൻഡ് പ എ പറഞ്ഞു ടോൾഡ് എന്ന് വെച്ചാൽ പറഞ്ഞു മീ എന്നോട് അപ്പം എന്നോട് പറഞ്ഞു എന്ത് എബൌട്ട് കുറിച്ച് എന്തിനെ കുറിച്ച് മെനി പ്ലാന്റ്സ് ഒത്തിരി ഒത്തിരി ചെടികളെ കുറിച്ച് ഗ്രാൻഡ്പ എന്നോട് പറഞ്ഞു ഇവിടെ നമ്മൾ പ്ലാന്റ്സ് എന്നുള്ള വാക്ക് ചെടികൾ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ കാരണം ഇവിടെ ഇത് നൗണാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഇത് വെർബാണ് അതുകൊണ്ട് തന്നെ നടുക എന്നുള്ളതാണ് അർത്ഥം ഇവിടെ ഇത് പ്ലാന്റ്സ് എന്നുള്ളത് നൗൺ ആയതുകൊണ്ട് ഇതിന് ചെടികളെന്നുള്ള അർത്ഥമാണ് വരിക ഓക്കെ ഓക്കെ അപ്പോൾ ഗ്രാൻഡ്പ നമ്മളോട് എന്തൊക്കെ ചെടികളുടെ കാര്യമാണ് പറഞ്ഞത് ഗ്രാൻഡ് ഫോൾമി അബൌട്ട് മെനി പ്ലാന്റ്സ് ഒത്തിരി ചെടികളെക്കുറിച്ച് ഗ്രാൻഡ് ഫ പറഞ്ഞു അല്ലേ തുമ്പ തുമ്പെന്ന് വെച്ചാൽ ലൂക്കസ് മുക്കുറ്റി മുക്കുറ്റിക്ക് എന്താ ഇംഗ്ലീഷിൽ പറയുക ആ ബയോഫിറ്റം സെൻസിറ്റീവും ബയോഫിറ്റം എന്ന് പറഞ്ഞാലും മതി ദെൻ കുരുന്തോട്ടി സോറി തഴുതാമ തഴുതാമയ്ക്ക് എന്താ പറയുക പുനർനവ കുരുന്തോട്ടി കുരുന്തോട്ടി സൈദ കോഡിഫോലിയ ഓക്കെ സോ ഇതിലിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ് തന്നിട്ടുള്ള വീടുകൾ പഠിച്ചാൽ മതി ഇംഗ്ലീഷ് അതിൻ്റെ പഠിക്കണമെന്നില്ല ഇപ്പം ഇനി ഇൻ കേസ് എക്സസൈസിൽ ചോദിക്കുകയാണെങ്കിൽ ഞാനപ്പം പറഞ്ഞതാണ് ഓക്കെ ഐ കെയിം ടു നോ ദ നെയിംസ് ഓഫ് മെനി പ്ലാന്റ്സ് ഓൺലി ദെൻ ഐ കെയിം ടു നോ ഞാനെപ്പോഴാണ് അറിഞ്ഞത് എൻ ദ നെയിംസ് ഓഫ് മെനി പ്ലാന്റ്സ് പല ചെടികളുടെയും പേര് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് ഓൺലി ദെൻ അപ്പോൾ മാത്രമാണ് എനിക്ക് മനസ്സിലായത് എന്ന് അർത്ഥം ദർ ആർ മെനി ട്രീസ് ലൈക്ക് ദ മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ ടാമറിൻ ട്രീ കോക്കനട്ട് ട്രീ എക്സിറ്റ ഇൻ ദാർഡ് ദർ ആർ മെനി ട്രീസ് അവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഒരുപാട് മരങ്ങളുണ്ടായിരുന്നു എങ്ങനെ ലൈക്ക് ട്രീസ് എന്ന് വെച്ചാൽ മറോട്ട ദ ആർ മെനീന്ന് വച്ചാൽ ഒത്തിരി ദേർ ആർ മെനി ട്രീസ് ഒത്തിരി ചെടികൾ ഉണ്ടായിരുന്നു ലൈക്ക് ദ മാംഗോ ട്രീ എന്തായിരുന്നു മാവ് ജാക്ക് ഫ്രൂട്ട് ട്രീ എന്താ പ്ലാവ് ടാമറിൻ ട്രീ എന്താ പുളി കോക്കനട്ട് ട്രീ തെങ്ങ് എക്സെട്ര എവിടെ ഇൻ ദ യാർഡ് അതായത് വളപ്പിൽ നമ്മുടെ വീട്ടു വളപ്പിൽ അവരുടെ വീട്ടു വളപ്പിൽ എന്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു എന്തൊക്കെയാണ് മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ താമരൻ ട്രീ കോക്കനട്ട് ട്രീ ദർ ഓൾ പ്ലാന്റഡ് ബൈ ഗ്രാൻഡ്പ ഇതെല്ലാം നട്ടത് ആരായിരുന്നു ഗ്രാൻഡ് പയ ആയിരുന്നു ഇവിടെ നമ്മൾ എന്നുള്ള വാക്ക് ഇവിടെ വേർബ് അതിൻ്റെ പാസ്റ്റൻസിലേക്ക് പോയിട്ട് അതുകൊണ്ടാണ് പ്ലാന്റഡ് നട്ടു ഓക്കെ ഭൂതകാലത്തിലേക്ക് ബൈ ഗ്രാൻഡ് പ ഗ്രാൻഡ് പയ ആണ് ഈ ചെടികളെല്ലാം നട്ടത് ഇറ്റ് സീംസ് മൈ കണിക്കൊന്ന വിൽ ഓൾസോ ഗ്രോ ലൈക്ക് ദിസ് ആ എനിക്ക് തോന്നുന്നതാണ് ഇറ്റ് സെയിംസ് എനിക്ക് തോന്നുന്നത് മൈ കണിക്കൊന്ന് എൻ്റെ കണിക്കൊന്ന എന്ത് കാസിയ ഫെസ്റ്റിവൽ കേട്ടോ മൈ കണിക്കുന്ന വിൽ ഓൾസോ ഗ്രോ വളരും അതും വളരും എങ്ങനെ ലൈക്ക് ദീസ് ലൈക്ക് ദീസ് എന്ന് വെച്ചാൽ ഇതുപോലെ ആ ഈ മരങ്ങളെപ്പോലെ മാംഗോ ട്രീ ജാക്ക് ഫ്രൂട്ട് ട്രീ ഒക്കെ പോലെ വലിയ മരമാവും എന്ത് എൻ്റെ കണിക്കൊന്നയും എനിക്ക് തോന്നുന്നത് ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ഡേ ഞാൻ കാത്തിരിക്കുന്നു ആ ദിവസത്തിന് വേണ്ടി ഐ ആം വെയ്റ്റിംഗ് ഫോർ ദ ഡേ ഞാൻ കാത്തിരിക്കുകയാണ് വെയ്റ്റിംഗ് വെച്ചാൽ കാത്തിരിക്കുക ഫോർ ദ ഡേ ആ ദിവസത്തിനു വേണ്ടി ഇറ്റ് വിൽ ബ്ലോസം ഇറ്റ് വിൽ ബ്ലോസം എന്താ അത് പൂവിടും ഫുള്ളി അതായത് അത് മുഴുവനായും പൂക്കുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്ത് വിത്ത് എങ്ങനത്തെ പൂവായിരിക്കാം എൻ്റെ പൂവ് വിത്ത് ഗോൾഡൻ ഫ്ലവേഴ്സ് ആ സ്വർണ്ണ കളറുള്ള പൂവ് സ്വർണ്ണക്കളറുള്ള സ്വർണ്ണവർണ്ണമുള്ള പൂവ് അത് ഈ കണിക്കുന്നയുടെ പൂ കണ്ടിട്ടില്ല എല്ലാം നല്ല മഞ്ഞ കളറിൽ നല്ല ഭംഗി ഉണ്ടാകും കാണാൻ ഏഹ് നിറച്ച് പൂത്ത് നിൽക്കും മഞ്ഞ ഫുൾ മഞ്ഞ കളറായിട്ട് കളറായിട്ടല്ലേ അത് ഉണ്ടാവുന്നത് കാത്തിരിക്കുകയാണെന്നാണ് ഇനി നമുക്ക് വാട്ട് ആർ ദ ട്രീസ് യു ഹാവ് ഇൻ യുവർ ഹോം യാർഡ് അതായത് ഹോംയാർഡ് എന്ന് വെച്ചാൽ വീട്ടു വളപ്പ് കേട്ടോ വീട്ടു വളപ്പ് വാട്ട് ആർ ദ ട്രീസ് എന്തൊക്കെ മരങ്ങളാണ് യു ഹാവ് നിങ്ങൾക്കുള്ളത് എവിടെ ഇൻ യുവർ

പ്ലാൻസ് എന്ന് വെച്ചാൽ ചെടികൾ ആൻഡ് ട്രീസ് എന്ത് മരങ്ങൾ അതായത് ഒരുപാട് ചെടികളും മരങ്ങളും ഇല്ലെന്ന് എവിടെ ഇൻ അവർ സ്കൂൾ പ്രിമാസസ് ടു നമ്മുടെ സ്കൂളിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരുപാട് ചെടികളും മരങ്ങളും എന്നാണ് ചോദിക്കുന്നത് കേട്ടോ ഓക്കെ ഒബ്സേർവ് ദ പ്രിമാസസ് ഓഫ് യുവർ സ്കൂൾ അതായത് നിരീക്ഷിക്കുക എന്ത് ദ പ്രിമൈസസ് ഓഫ് യുവർ സ്കൂൾ നമ്മുടെ സ്കൂൾ കോമ്പൗണ്ടിനകത്തുള്ള ഏരിയ മൊത്തം നിരീക്ഷിക്കുക ആൻഡ് ട്രൈ ടു റൈറ്റ് എന്നിട്ട് എഴുതാൻ ശ്രമിക്കുക എന്ത് ദ നെയിംസ് ഓഫ് പ്ലാന്റ്സ് അവിടെയുള്ള ചെടികളുടെ പേര് എഴുതാൻ ശ്രമിക്കാനാണ് പറയുന്നത് കേട്ടോ അവിടെയുള്ള ചെടികളുടെയും പേ മരങ്ങളുടെയൊക്കെ പേര് എഴുതുക കോക്കോനറ്റ് ലുക്കാസ് ലുക്കാസ് എന്താ തുമ്പെട്ടോ എബിസ്കസ് ചെമ്പരത്തി ആർ ഓൾഡ് പ്ലാൻസ് അറൗണ്ട് അ സിമിലർ ആ ഇനി അടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ ആർ ഓൾഡ് പ്ലാൻസ് അറൗണ്ട് അ സിമിലർ നമ്മുടെ ചുറ്റുമുള്ള എല്ലാ പ്ലാന്റുകളും സെയിം ആണോ സിമിലറാണോ സിമിലർ എന്ന് വെച്ചാൽ എന്താ ഒരേപോലെയുള്ളത് കേട്ടോ ഒരേപോലെയാണോ എന്നാണ് ചോദിക്കുന്നത് പറയാണ് ബിഗ് ട്രീസ് ലൈക്ക് ദ മാംഗോ ട്രീ വലിയ മരങ്ങളില്ലേ എന്ത് ലൈക്ക് ദ മാംഗോ ട്രീ നമ്മുടെ മാവിനെ പോലെ സ്മോൾ പ്ലാന്റ്സ് ലൈക്ക് ദ ലൂക്കസ് ചെറിയ ചെടികളില്ലേ നമ്മുടെ തുമ്പയെ പോലെ ക്രീപ്പേഴ്സ് ദറ്റ് ക്ലാമ്പ് ലൈക്ക് ദ ജാസ്മിൻ അതായത് ചുറ്റിപ്പടർന്ന് എന്ത് നമ്മൾ പറയാം ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് ദറ്റ് ക്ലൈംപ് അതായത് ഇങ്ങനെ പടി കയറുക അല്ലെങ്കിൽ പിടിച്ചു കയറി അല്ലെങ്കിൽ മുകളിലോട്ട് കയറുന്നതിനേക്കാണ് നമ്മൾ എന്തു പറയാ എന്ന് പറയാം അപ്പം ഈ ക്രീപ്പേഴ്സ് ദറ്റ് ക്ലൈംബ് അതായത് ഇങ്ങനെ കയറിപ്പോകുന്ന ക്രീപ്പേഴ്സ് ചുറ്റിപ്പടരുന്ന ചെടികളില്ല എന്തിനെ പോലെ ലൈക്ക് ജാസ്മിൻ അതായത് മുല്ലച്ചെടീനെ പോലെ സോ മെനി പ്ലാന്റ്സ് ലൈക്ക് ദിസ് അങ്ങനെ ഒത്തിരി പ്ലാന്റുകളുണ്ട് ട്രൈ ടു ക്ലാസിഫൈ ട്രൈ ശ്രമിക്കുക എന്ത് ക്ലാസിഫൈ ചെയ്യാൻ എന്ത് എന്ത് ചെയ്യാൻ ക്ലാസിഫൈ ചെയ്യാൻ അതായത് തരംതിരിക്കാൻ എന്തിനാണ് ദ പ്ലാൻസ് ആ ചെടികളെ തരംതിരിക്കാൻ അറൗണ്ട് യു നിൻ്റെ ചുറ്റുപാടുമുള്ള ചെടികളെ തരംതിരിക്കാൻ ശ്രമിക്കാൻ പറയുകയാണ് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഓൺ ദ ബേസിസ് അടിസ്ഥാനപ്പെടുത്തി എന്തിനെ ഓഫ് ദയർ പെക്യുലിയാരിറ്റീസ് അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് ആൻഡ് റൈറ്റ് ദം ഡൗൺ അത് താഴെ എഴുതാനാണ് പറയുന്നത് കേട്ടോ എന്താണ് എന്താണ് അടിസ്ഥാനപ്പെട്ടെടുക്കുന്നത് അതിൻ്റെ പെക്യുലാരി ഡിസ് അതായത് ഇപ്പോൾ നമ്മൾ മൂന്നായിട്ട് തിരിച്ച് ഇവിടെ ഒരു കോളം നമുക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ടേബിൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ ടേബിളൈസ് ചെയ്യണം സോ ട്രീസ് ഫസ്റ്റ് നമ്മൾ ട്രീസ് ഏതൊക്കെയാണ് ദെൻ സ്മോൾ പ്ലാന്റ്സ് ക്രീപ്പേഴ്സ് അങ്ങനെ തരംതിരിക്കണം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജാക്ക് ഫ്രൂട്ട് ട്രീ എന്താ പ്ലാവ് മാംഗോ ട്രീ മാവ് നമുക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ട് ട്രീ കശുമാവ് പിന്നെ കോക്കനട്ട് ട്രീ തെങ്ങ് ഇങ്ങനെ ഇതിനൊക്കെ നമുക്ക് വലിയ ട്രീസിൻ്റെ ഗണത്തിലപ്പെടുത്താം സ്മോൾ പ്ലാന്റ്സ് എന്താ ബേസിൽ തുളസി ഹിബസ്കസ് ചെമ്പരത്തി തുമ്പ ലൂക്കസ് അങ്ങനെ ദെൻ എന്താ പൈനാപ്പിൾ അങ്ങനെയുള്ള ചെറിയ ചെടികളെല്ലാം അതിനകത്ത് പെടുത്താം നമ്മൾ മാരിഗോൾഡ് അങ്ങനെ ഒത്തിരി ചെടികൾ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ചെടികളുണ്ടാകും അതിനൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ ചെണ്ടുമല്ലി കേട്ടോ ദെൻ ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്താ ജാസ്മിൻ ജാസ്മിൻ എന്താ മുല്ല ബിറ്റർ ഗ്രൗഡ് ബിറ്റർ ഗൗഡ് ബിറ്റർ ഗൗഡ് ഗൌഡെന്ന് വെച്ചെങ്കിൽ കൈപ്പയ്ക്ക പാവയ്ക്ക എന്നൊക്കെ ഒരു ചില ഏരിയയിൽ പാവയ്ക്ക എന്ന് പറയും ഒരു ചില സ്ഥലത്ത് കൈപ്പക്ക എന്ന് പറയും അതാണ് ബിറ്റർ ഗൗഡ് ദെൻ ഇത് എന്താ പറയുക പെപ്പർ വൈൻ നമ്മുടെ കുരുമുളക് വള്ളി പിന്നെ ഗ്രേപ്പ് വൈൻ മുന്തിരി വള്ളി ഇതൊക്കെ ക്രീപ്പേഴ്സിൽ പെടുന്നതാണ് ഇനിയുണ്ട് ഒരുപാട് നമുക്ക് പടവലം അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്ത് എഴുതാം ദെൻ ദ ബാംബൂ ലോർ ലോറെന്ന് വെച്ചാൽ ആക്ച്വലി അതിനെ ഒരു ഇതിഹാസം അല്ലെങ്കിൽ ഒരു കഥ എന്നൊക്കെ പറയാം ഒരു സാധാരണ കഥയല്ലാതെ പറയുന്ന കുറച്ച് നമ്മൾ വാല്യൂ കൊടുത്ത് പറയുന്ന ഒരു ഒരിതിനെയാണ് നമ്മൾ ലോർ എന്ന് പറയുന്നത് ദ ബാമ്പു ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയെക്കുറിച്ചുള്ളൊരു ഇതിഹാസമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് അതായത് മുളയെക്കുറിച്ചുള്ള വലിയൊരു സംഭവങ്ങൾ മുള എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ് അപ്പോൾ അതിനെക്കുറിച്ച് കാണാൻ പോവുകയാണ് കേട്ടോ ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ഇൻ ദ ഗ്രാസ് ഫാമിലി ഗ്രാസ് ഫാമിലി എന്ന് വെച്ചാൽ അതായത് എല്ലാ ചെടികളെയും ഓരോ ഓരോരോ വർഗ്ഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആ വർഗത്തിനെയാണ് ഇവിടെ ഫാമിലി എന്ന് പറയുന്നത് ഓക്കെ സോ ഗ്രാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ പുൽവർഗം പുൽവർഗം പുല്ലുകളുടെ വർഗം ഓക്കെ സോ ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് ലാർജസ്റ്റ് എന്ന് വെച്ചാൽ എന്താ ഏറ്റവും വലിയ ബാംബു ഈസ് ദ ലാർജസ്റ്റ് പ്ലാന്റ് അപ്പോൾ മുള ഏറ്റവും വലിയ ചെടിയാണ് എന്തിൽ ഇൻ ദ ഗ്രാസ് ഫാമിലി പുൽവർഗത്തിലെ ഏറ്റവും വലിയ ചെടി ചെയ്ത ബാമ്പുവാണ് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആ ഇനി അതെന്താണ് ഇറ്റ് ഈസ് എ ഫാസ്റ്റ് ഗ്രോയിങ് ഫാസ്റ്റ് എന്ന് വെച്ചാൽ വേഗത്തിൽ ഗ്രോയിങ് എന്ന് വെച്ചാൽ വളരുക അപ്പം ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് വെച്ചാൽ ഏറ്റവും വേഗം വളരുന്നൊരു ചെടിയാണ് ഇറ്റ് ബ്ലോസംസ് ഓൺലി വൺസ് ഇനി ഇറ്റ്സ് ലൈഫ് സ്പാൻ ഇറ്റ് ബ്ലോസംസ് ഇത് പൂവിടും എപ്പോൾ മാത്രം ഓൺലി വൺസ് ഇൻ ഇറ്റ്സ് ലൈഫ് സ്പാൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതചക്രം അതിൻ്റെ ജീവിതകാലത്ത് ഒരേ ഒരു തവണ മാത്രം ഓൺലി വൺസ് ഒരിക്കൽ മാത്രം ഓക്കെ അത് പൂവിടുന്നപ്പോൾ മാത്രമാണ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അത് പൂടുക ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് കംപ്ലീറ്റ്ലി ആഫ്റ്റർ ദിസ് എന്നിട്ടോ ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് എന്നിട്ട് അത് നശിച്ചു പോവും ഡിസ്ട്രോയ് എന്നുവെച്ചുകഴിഞ്ഞാൽ നശിക്കുക ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് എന്ന് വെച്ചാൽ ഡിസ്ട്രോയിഡ് എന്ന് വെച്ചാൽ നശിപ്പിച്ചു ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് എന്ന് വെച്ചാൽ നശിച്ചു കംപ്ലീറ്റ്ലി പൂർണ്ണമായും ആഫ്റ്റർ ദിസ് ആഫ്റ്റർ എന്താ ആഫ്റ്റർ ദിസ് എന്ന് വെച്ചാൽ ബ്ലോസം പൂവിട്ടതിന് ശേഷം അത് പൂർണ്ണമായും നശിച്ചു പോകും എന്നാണ് പറയുന്നത് നമ്മളോട് ഈ ചെടികൾക്കെല്ലാം കളർ കൊടുക്കണം പ്ലസ് ഇതിൻ്റെ പേരെന്താന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്താ ദിസ് വൺ ഇസ് റോസ് ഫ്ലവർ റോസ് ഫ്ലവർ റോസപ്പൂ കേട്ടോ ദെൻ ദിസ് വൺ ഇസ് ജാസ്മിൻ ഇതിൻ്റെ ഇലയും ഒക്കെ കണ്ടോ ജാസ്മിൻ ഫ്ലവറാണ് ആൻഡ് ദിസ് ഇസ് തുമ്പപ്പൂ തുമ്പപ്പൂവിനെന്താ നമ്മൾ പറഞ്ഞാൽ ലൂക്കസ് ലൂക്കസ് ഫ്ലവർ ദെൻ ഇത് വന്ന് ഹിബിസ്കസ് ചെമ്പരത്തിപ്പൂ ഇതോ ഇത് കോളാമ്പി ഇതിന് ഗോൾഡൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം വേറൊരു പേരും കൂടി ഉണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ ഗോൾഡൻ ട്രംപട്ട് എന്ന് പറഞ്ഞാൽ മതി കാരണം അത് കുറച്ച് ടഫായിട്ടുള്ളൊരു പേരാ സോ ബെറ്റർ ഗോൾഡൻ ട്രംപട്ട് ഓക്കെ ദെൻ ഹൗ മെനി ഓഫ് ദർ നൈംസ് ഓക്കെ ട്രൈ ടു റൈറ്റ് ഇറ്റ് ദം എൻ ഇതിലേതിൻ്റെ ഒക്കെ പേര് നിങ്ങൾക്കറിയാം അത് എഴുതാനാണ് പറയുന്നത് ഇതിനൊക്കെ കളർ കൊടുക്കുക അപ്പോൾ നമ്മൾ നമ്മളിതിന് ചെമ്പരത്തി ഇപ്പം നമ്മൾ എന്താ പറയുക ഇത് മോസ്റ്റ്ലി യെല്ലോ കളർ ഫ്ലവർ ആണ് ഇത് യെല്ലോ ഉണ്ടാവും വൈറ്റ് ഉണ്ടാവും അങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം ആൻഡ് ദിസ് വൺ ഇസ് വൈറ്റ് ആൻഡ് ദിസ് വൺ ഇസ് വൈറ്റ് ഇത് രണ്ടും പൂക്കൾ വൈറ്റ് ആയിരിക്കും ഇലകൾ ആയിരിക്കും ആൻഡ് ഇവിടെ റോസിനും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കാരണം റോസിൽ പല കളറിലുള്ള റോസ് ഉണ്ടാവും ബട്ട് ജാസ്മിൻ ലുക്കസ് ആൻഡ് ഗോൾഡൻ ട്രംപേർട്ട് ഇതിന് മൂന്നിനും വേറെ കളറുകൾ ഉണ്ടാവില്ല പൊതുവെ സാധാരണ കാണപ്പെടുന്നില്ല ജാസ്മിൻ വൈറ്റ് ലൂക്കസ് വൈറ്റ് ആൻഡ് ഗോൾഡൻ ട്രംബർട്ട് ഈസ് യെല്ലോ ആൻഡ് ദിസ് വൺ ഹിബിസ്കിസ് ഓൾസോ ഹാവ് ലോട്ട് ഓഫ് കളേഴ്സ് യു ക്യാൻ ഡ്രോ വിത്ത് എനി കളേഴ്സ് നോ ഇഷ്യൂസ് ഓക്കെ വിച്ച് കളർ ഡിഡ് യു ഗിവ് ടു ദ റോസ് റോസിന് നിങ്ങൾ എന്ത് കളറാണ് കൊടുത്തത് വിച്ച് കളർ ഡിഡ് യു ഗിവ് എന്ത് കളർ ആണ് നിങ്ങൾ കൊടുത്തത് ടു ദ റോസ് എന്തിന് റോസിന് ഡിഡ് ഓൾ ഓഫ് യു ഗിവ് ദ സെയിം കളർ നിങ്ങൾ എല്ലാവരും ഒരേ കളർ തന്നെയാണോ കൊടുത്തത് എന്തിന് പൂവിന് റോസ് പൂവിന് വൈറ്റ് യു ഗിവ് ദം ഡിഫറെ കളേഴ്സ് എന്തുകൊണ്ടാണ് നിങ്ങൾ പലതരത്തിലുള്ള കളറുകൾ കൊടുത്തത് ഡു ഓൾ ഹിബിസ്കസ് പ്ലാന്റ്സ് ആ ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം കളർ എല്ലാ ചെമ്പരത്തി ചെടികൾക്കും ഒരേ തരത്തിലുള്ള ഒരേ കളറിലുള്ള പൂക്കളാണോ ഉണ്ടാകുന്നത് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ സോ ഹൻഡ് യു സീൻ പ്ലാന്റ്സ് ദ് ബി എ ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ ലൈക്ക് ലൂക്കേസ് ആൻഡ് ജാസ്മിൻ നിങ്ങൾ കണ്ടിട്ടില്ലേ ചെടികളെ അതായത് ഒരേ കളറുള്ള പൂക്കൾ മാത്രം ഉണ്ടാകുന്ന ചെടികൾ ഏതൊക്കെയാണ് തുമ്പയേയും മുല്ലയേയും പോലെ എന്നാണ് ചോദിക്കുന്നത് ഞാൻ നമുക്ക് തുമ്പയുണ്ട് മുല്ലയുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞു തന്നെ ഗോൾഡൻ ഉണ്ട് നമ്മുടെ കണിക്കൊന്ന ഉണ്ട് ഒക്കെ ഒരേ ഒരേ കളർ പൂ മാത്രമേ അതിലുണ്ടാവൂ സോ ആഡ് നെയിംസ് ഓഫ് മോർ ഫ്ലവേഴ്സ് ഇൻ ദി ടേബിൾ വിലോ ഇതിൽ താഴെ ഈ കൂടുതൽ ചെടികളുടെ പേരെഴുതാൻ പറയുന്നത് എന്താണ് പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് പലതരത്തിലുള്ള കളറുകളുള്ള പ്ലാന്റ്സുകൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ രണ്ടെണ്ണം കൂടെ എഴുതി ഹിബിസ്കസ് റോസ് ഇനി നമുക്ക് വേണമെങ്കിൽ മാരിഗോൾഡ് എഴുതാം എന്ന് വെച്ചാൽ ചെണ്ടുമല്ലി പിന്നെ ഡിഫറെൻ്റ് കളേഴ്സ് വരാവുന്ന പൂക്കൾ ബൊഗൈൻ വില്ല പലതരത്തിലുള്ള കളറുകൾ വരും ഓക്കെ സോ പ്ലാൻസ് വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഓൺലി വൺ കളർ ഒരു കളർ മാത്രം വരുന്നത് ലൂക്കസ് ജാസ്മിൻ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ദെൻ ഇത് ദ ഗോൾഡൻ ടെമ്പർഡ് അതുപോലെ തന്നെ കണിക്കൊന്ന കാസിയ ഫിസ്റ്റുല ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് ഈ കോളത്തിനകത്ത് ഈ കോളത്തിനകത്ത് എഴുതാവുന്നതാണ് കേട്ടോ ഐ ലൈക്ക് ദ ഫ്രാഗ്രൻസ് ഓഫ് റോസ് ആൻഡ് ജാസ്മിൻ എനിക്ക് മുല്ലപ്പൂവിന്റെയും ജാസ്മിൻന്ന് വെച്ചാൽ മുല്ലപ്പൂ ട്ടോ ഫ്രാഗ്രൻസ് ഓഫ് റോസ് റോസ് എന്ന് വെച്ചാൽ റോസപ്പൂ റോസാപ്പൂവിന്റെയും ഫ്രാഗ്രൻസ് ഫ്രാഗ്രൻസ് എന്ന് വെച്ചാൽ എന്താ സുഗന്ധം ഓക്കെ ഇത് ഫ്രാഗ്രൻസ് സുഗന്ധം ഐ ലൈക്ക് ദ ഫ്രാഗ്രൻസ് എനിക്കിഷ്ടമാണ് ഐ ലൈക്ക് എന്നുവെച്ചാൽ ഇഷ്ടം എനിക്കിഷ്ടമാണ് എന്ത് ആ സുഗന്ധം എന്തിൻ്റെ മുല്ലപ്പൂവിൻ്റെയും റോസപ്പൂവിൻ്റെയും ട്രൈ ടു സ്മെൽ ഫ്ലവേഴ്സ് ലൈക്ക് ദ റോസ് ജാസ്മിൻ ഹിബിസ്കസ് മാരിഗോൾഡ് എക്സെട്ര അതായത് ഈ റോസാ ചെടിയുടെയും പിന്നെ ജാസ്മിൻ ചെടിയുടെയും മുല്ലപ്പൂവിൻ്റെയും ഹിബിസ്കസിൻ്റെ ചെമ്പരത്തിയുടെയും മാരിഗോൾഡ് ചെണ്ടുമല്ലിയുടെയൊക്കെ സ്മെല്ല് നോക്കാൻ പറയാണ് ആസ് ഇൻ ദ കേസ് ഓഫ് കളർ ഡോൺ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻ്റ് സ്മെൽ ടു അതായത് കളേഴ്സിൻ്റെ പോലെ തന്നെ പല കളർ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെ ഫ്ലവേഴ്സിന് പല സ്മെല്ലേ എന്നാണ് ചോദിക്കുന്നത് അതായത് പലതരത്തിലുള്ള സുഗന്ധം അല്ലേ ഉള്ളത് എല്ലാത്തിനും ഒരുപോലത്തെ ഗന്ധമാണോ ഉള്ളത് അല്ല എല്ലാത്തിനും പലതരത്തിലുള്ള ഗന്ധമാണുള്ളത് സ്മെൽ ഗന്ധം ഫ്രാഗ്രൻസ് സുഗന്ധം ഓക്കെ സ്മെല്ലെന്ന് പറയുമ്പം അത് ഗുഡ് സ്മെല്ലാവും ബാഡ് സ്മെല്ലാം ഗുഡ് സ്മെല്ലാവുമ്പോഴാണ് അത് ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് കേട്ടോ ഹൗ മെനി പ്ലാന്റ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ഓൺലി ബൈ ദ സ്മെല് ഓഫ് ദെയർ ഫ്ലവേഴ്സ് അതായത് എത്ര പൂ പൂക്കളെ ചെടികളെ നമുക്കതിൻ്റെ ഫ്ലവറിൻ്റെ പൂവിൻ്റെ സ്മെല്ല് വെച്ച് ഗന്ധം വെച്ച് തിരിച്ചറിയാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ തിരിച്ചറിയുക കേട്ടോ ഐഡൻറ്റിഫൈഡ് തിരിച്ചറിഞ്ഞ എത്ര അപ്പോൾ ഏതൊക്കെ ചെടികൾ നമുക്കതിൻ്റെ പൂക്കളുടെ ഗന്ധം ഉപയോഗിച്ച് തിരിച്ചറിയാൻ പറ്റും ഏതൊക്കെ തിരിച്ചറിയാൻ പറ്റും ആ റോസ് തിരിച്ചറിയാൻ പറ്റും ജാസ്മിൻ തിരിച്ചറിയാൻ പറ്റും മാരിഗോൾഡ് തിരിച്ചറിയാൻ പറ്റും നിശാഗന്ധി തിരിച്ചറിയാൻ പറ്റും പിന്നെന്താ നമ്മുടെ ചുറ്റുള്ള നന്ദിയാർ വട്ടം അങ്ങനെ ഒരുപാട് ചെടികൾ നമ്മുടെ ചുറ്റുമുണ്ട് അതിൽ നമുക്കിഷ്ടമുള്ള നാല് ചെടികളുടെ പേര് എഴുതിയാൽ മതി ഓക്കേ ദെൻ ഡോണ്ട് ലൈക്ക് ദ ഐ ബാൻഡ് ഗെയിം ഈ കണ്ണ് കെട്ടിയിട്ടുള്ള കളി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ കളക്ട് ഫ്രാഗ്രൻസ് ഫ്ലവേഴ്സ് ലൈക്ക് റോസ് ജാസ്മിൻ ക്രിശന്തം എന്ന് വെച്ചാൽ ജമന്തിട്ടോ ക്രിശന്തം ജമന്തി ജമന്തി പൂ ജമന്തി പൂവിന് നല്ല മണമാണ് പിന്നെ ഫ്രാങ്കിപ്പനി ചെമ്പകം ചെമ്പകം നല്ല മണമുള്ളൊരു പൂവാണ് മാരിഗോൾഡ് ചെണ്ടുമല്ലി എക്സെട്ര ഇങ്ങനത്തെ ഒക്കെ കളക്റ്റ് ചെയ്തിട്ട് കവർ ദ ഐസ് ഓഫ് യു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ കണ്ണ് പൊത്തിയിട്ട് സ്മെല് ചെയ്ത് ഈ പൂക്കളെ തിരിച്ചറിയാൻ പറയുകയാണ് കേട്ടോ ഹൗ മെനി ഫ്ലവേഴ്സ് ക്യാൻ ഷീ ഐഡന്റിഫൈ ഫ്രം സ്മെൽ ഇതൊക്കെ നമുക്ക് സ്മെല്ല് വെച്ച് തിരിച്ചറിയാവുന്ന പൂക്കളാണ് ദോസ് ബ്ലോസം അറ്റ് നൈറ്റ് രാത്രിയിൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ് രാത്രിയിൽ മാത്രം പൂക്കുന്നൊരു ചെടി അത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വളരെ രസമുള്ളൊരു ചെടിയാണ് ദ ക്യൂൺ ഓഫ് നൈറ്റ് എന്താ നിസാ ഫ്ലവേഴ്സ് ദറ്റ് ബ്ലോസം അറ്റ് നൈറ്റ് ആർ വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ് രാത്രിയിൽ പൂക്കുന്ന ചെടികൾക്കൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെളുത്തതായിരിക്കും നല്ല ഗന്ധമുള്ളതായിരിക്കും അത് എന്ത് ഹെൽപ്പ് ചെയ്യും ദിസ് ഹെൽപ്സ് ഫ്ലൈസ് ലൊക്കേറ്റ് ദ മറ്റ് നൈറ്റ് അതായത് പറക്കുന്ന ഈ കുഞ്ഞു കുഞ്ഞു വണ്ടുകൾ തേനീച്ചകൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ പൂക്കളെ കണ്ടുപിടിക്കാനായിട്ട് അത് രാത്രിയിൽ സഹായിക്കും ഇത് വിരിയുമ്പോൾ ഈ പ്രാണികൾ അവിടെ വരും ഓക്കെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നിശാഗന്ധി ഇതിൻ്റെ ഇംഗ്ലീഷിൽ ക്യൂൻ ഓഫ് ദ നൈറ്റ് എന്ന് വിളിക്കും കേട്ടോ വെൻ നീലക്കുറിഞ്ഞി ബ്ലോസംസ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും നീലക്കുറിഞ്ഞി നമ്മുടെ മൂന്നാറിൽ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞുകളെ കുറിച്ചിട്ട് ഓക്കെ നീലക്കുറിഞ്ഞി ബ്ലോക്സംസ് ഓൺലി വൺസ് ഇൻ ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രമാണ് എന്ത് പൂക്കുക ബ്ലോസംസ് പൂക്കുക എന്ത് നീലക്കുറിഞ്ഞി വട ഐ സൈറ്റ് ഡീസ് ടു സീ ദ നീലക്കുറിഞ്ഞി ബ്ലോസംഡ് ഓൾ ഓവർ ദ നീലഗിരി ഹിൽസ് അതായത് നീലഗിരി മലകളിൽ നീലഗിരി കുന്നുകളിൽ നമ്മുടെ നീലക്കുറിഞ്ഞു പൂത്തു ഇങ്ങനെ പരന്ന് ഒരു നീല പരവതാനി വിരിച്ച പോലെ ഉണ്ടാവും വളരെ മനോഹരമായൊരു കാഴ്ചയാണതെന്നാണ് പറയുന്നത് കേട്ടോ ദ ജയൻഡ് ഫ്ലവേഴ്സ് പൂക്കളിലെ ഏറ്റവും വലിയ പൂവ് റെഫ്ലഷ്യ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫ്ലവർ ഇൻ ദ വേൾഡ് റെഫ്ലഷ്യ എന്ന് പറയുന്ന പൂവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഇറ്റ് ഹാവ് ആൻ അപ്രോക്സിമേറ്റ് വെയ്റ്റ് ഓഫ് പത്ത് ടെൻ കിലോഗ്രാം അതായത് ഈ ഒരു പൂവിന് മാത്രം ഏകദേശം പത്ത് കിലോയോളം ഭാരം വരും ആൻഡ് എൻസേക്കിൾസ് ആസ് ബിഗ് എസ് എൻ അമ്പർല ഒരു വലിയ കൊടേ കൊടയുടെ അത്രയും വലിപ്പം ഉണ്ടാകും അമ്പർല കൂടാ എൻസേക്കിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്രയും വൃത്താകൃതിയിൽ അത്രയും വലിപ്പം ഉണ്ടാകും അർത്ഥം അത്രയും വട്ടത്തിലുണ്ടാകുന്നു എൻസേക്കിൾസും ഇറ്റ് ഹാസ് ഫൗൾ സ്മെൽ ആ ഇതിനെന്താണ് ഫൗൾ സ്മെല്ലാണ് ഇതിന് സ്മെല്ലുണ്ട് ഗന്ധമുണ്ട് പക്ഷെ നല്ല ഗന്ധമല്ല മോശം ഗന്ധമാണ് ഓക്കേ ചീത്ത മണമാണ് അതിനുള്ളത് ഫൈൻഡ് ഔട്ട് വെതർ ഓൾ പ്ലാന്റ്സ് ഫ്ലവർ എല്ലാ ചെടികളും പൂക്കുമോ എന്നാണ് ചോദിക്കുന്നത് ദർ ആർ ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻ്റ് കളേഴ്സ് സ്മെൽ ആൻഡ് സൈസ് ഫ്ലവേഴ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദർ സ്മെൽ ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ നേച്ചർ ദാറ്റ് ആർ ദാറ്റ് അറൌസ് അവർ ക്യൂരിയോസിറ്റി അതായത് പൂക്കൾ ഒത്തിരി തരത്തിലുണ്ട് ഡിഫറെൻ്റ് കളറുണ്ട് പല വർണ്ണത്തിലുണ്ട് ഡിഫറെൻ്റ് സ്മെല്ലുണ്ട് ഡിഫറെൻറ്റ് സൈസ് ഉണ്ട് നമ്മൾ ഡിഫറെൻ്റ് പല ഗന്ധത്തിലുണ്ട് പല വലിപ്പത്തിലുണ്ട് പല കളറിലുണ്ട് ഫ്ലവേഴ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ ദർ സ്മെൽ പൂക്കൾ അതിൻ്റെ ഗന്ധത്തിൽ നിന്ന് തിരിച്ചറിയാം ദർ ആർ മെനി ഫ്ലവേഴ്സ് ഇൻ നേച്ചർ ദറ്റ് എറൌസ് അവർ ക്യൂരിയോസിറ്റി നമ്മളുടെ ആകാംക്ഷയെ ക്യൂരിയോസിറ്റി ആകാംക്ഷ എറൌസ് ഉണർത്തുക ഓക്കെ ഉണർത്തുക ഉയർത്തുക എന്നൊക്കെ ആകാം നമ്മുടെ ആകാംക്ഷയെ ഉയർത്തുന്ന പലതരം ചെടികൾ ഈ നേച്ചറിൽ ഉണ്ട് എന്നാണ് പറയുന്നത് പ്രകൃതിയിലുണ്ടെന്ന് ഓക്കെ ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് പോവാം ലീവ്സ് ഡിഫറെൻ്റ് ടൈപ്സ് ഇലകൾ പലതരത്തിൽ ഓക്കെ ലീവ്സ് എന്ന് വെച്ചാൽ ഇലകൾ കേട്ടോ ദ സ്മെൽ ഓഫ് ഈച്ച് ഫ്ലവർ ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് എല്ലാ പൂക്കളുടെയും ഗന്ധം തിരിച്ച് തിരിച്ചറിയാൻ പറ്റും വാട്ട് അബൌട്ട് ലീവ്സ് ദെൻ അപ്പോൾ ഇലകളോ വിച്ച് ആർ ദ ലീവ്സ് ഹു സ്മെൽ യു നോ അതായത് ഏതൊക്കെ ഇലകളാണ് നിങ്ങൾക്ക് ഗന്ധം ഉപയോഗിച്ച് തിരിച്ചറിയാൻ പറ്റുക ട്രൈ ടു സ്മെൽ ലീവ്സ് ഓഫ് ഡിഫറെൻ്റ് പ്ലാന്റ്സ് പല ചെടികളുടെയും ഇലയെ മണത്ത് നോക്കുക സ്മെൽ ചെയ്ത് നോക്കുക ഇവിടെ ഒരു നമ്മൾ മുൻപ് ഈ ചാപ്റ്ററിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്ലാന്റ്സിൻ്റെ വെർബിനെയും നൗണിനെയും കണ്ടു അതുപോലെ തന്നെ ഇവിടം വരെ നമ്മൾ കണ്ടത് ഗന്ധം എന്ന വാക്ക് നൗൺ ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ടു സ്മെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെർബാണ് അത് ടു സ്മെൽ എന്ന് വെച്ചാൽ മണക്കുക എന്നർത്ഥം ഓക്കെ ട്രൈ ടു സ്മെൽ അതായത് മണത്ത് നോക്കാൻ പറയുകയാണ് സ്മെൽ ചെയ്ത് നോക്കാൻ അത് വെർബാണ് അവിടെ കേട്ടോ ലീവ്സ് ഓഫ് ഡിഫറെൻ്റ് പ്ലാന്റ്സ് പലതരത്തിലുള്ള ചെടികളുടെയും ഗന്ധം തിരിച്ചറിയാൻ ശ്രമിക്കുക ആർ യു ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ സ്മെൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ഗന്ധം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ സ്മെല് ഓഫ് ലീവ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി അതായത് നിങ്ങളുടെ തൊട്ടു പരിസരത്തുള്ള ചെടികളുടെ ഇലകളിലെ മണത്ത് നോക്കിയിട്ട് സ്മെല് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്മെല് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് തരം തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോന്ന് ലൈക്ക് ഏതൊക്കെ ചെടികളിലെ ബേസിൽ തുളസി മാങ്കോ ട്രീ മാവ് കറി ലീഫ് കറി ലീഫ് എന്താ നമ്മുടെ കറിവേപ്പില ലെമൺ നമ്മുടെ ചെറുനാരങ്ങ സിനമൻ നമ്മുടെ കറുവപ്പട്ട ജിഞ്ചർ ജിഞ്ചർ എന്താ ഇഞ്ചി അങ്ങനെ ഉള്ള എല്ലാം ആ വെറ്റിവർ രാമച്ചം ബിറ്റർ ഗൗഡ് പാവയ്ക്ക കാശ്യൂനട്ട് ഇത് നമ്മുടെ കശുമാവ് സ്പാനിഷ് തൈം പനിക്കൂർക്ക സ്പാനിഷ് തൈമിൻ്റെ എന്താ പനിക്കൂർക്ക ഈ പറഞ്ഞ ചെടികളിലെല്ലാം ഇലകൾക്ക് പ്രത്യേക ഗന്ധമുണ്ട് അല്ലേ തുളസിയുടെ ഇലക്കൊരു മണം വേറെയുണ്ട് മാങ്കോ ട്രിയുടെ ഇലയ്ക്ക് വേറെ മണമുണ്ട് കറി ലീഫ്സിൻ്റെ ഇലയ്ക്ക് വേറെ മണുണ്ട് ലമണിന് വേറെ മണമുണ്ട് സിനിമോണിൻ്റെ ഇലയ്ക്ക് വേറെ മണുണ്ട് ജിഞ്ചറിൻ്റെ ഇലക്ക് വേറെ മണമുണ്ട് സോ ഇതെല്ലാം നിങ്ങൾ ഒന്ന് മണത്ത് നോക്കുക എല്ലാത്തിനും ഗന്ധം വേറെ വേറെയാണ് ഓക്കെ ഇസൻ ദ സ്മെൽ ഓഫ് ലീവ്സ് ദീഷ് പ്ലാൻ ഡിഫറെൻറ്റ് എല്ലാ ചെടികളുടെയും പിന്നെ ഇലയ്ക്ക് മണം വേറെ വേറെയല്ലേ കേട്ടോ അതൊരു നല്ല നല്ലൊരു എക്സസൈസ് ആണ് എല്ലാവരും അതൊന്ന് ചെയ്തു നോക്കണം കേട്ടോ ലീഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ലീഫ് ഫിഗേഴ്സ് ഇനി എന്താ നമ്മുടെ ഇലയുടെ മണം പോലെ തന്നെ അതിൻ്റെ ആകൃതിക്കും വ്യത്യസ്തതയുണ്ട് ലീഫ് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ലീഫ് എന്ന് പറയുന്നത് എല എന്ന് പറയുന്നത് ഈസ് എ വെരി ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് എ പ്ലാന്റ് വളരെ ഇമ്പോർട്ടൻ്റ് എന്താണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ ആ അത്രയധികം പ്രത്യേകമായിട്ടുള്ളതാണ് അതായത് അത്രയധികം ആണ് എന്താ പറയുന്നത് പ്രാധാന്യമുള്ളതാണ് പാ പ്രാധാന്യമുള്ള ഒരു പാർട്ടാണ് ഭാഗമാണ് എന്തിൻ്റെ ഒരു ചെടിയുടെ അതായത് ഇല വളരെ പ്രാധാന്യമുള്ളൊരു ഭാഗം തന്നെയാണ് ഒരു ചെടിയുടെ സപ്പോസ് ഓൾ ഓഫ് യു പ്ലക്ക് എ ലീഫ് ഈച്ച് ഇപ്പം നിങ്ങളെല്ലാവരും ഒരു ഈ ഇല പറിച്ചാൽ സപ്പോസ് ചെയ്താൽ ഓൾ ഓഫ് യു എല്ലാവരും പ്ലക്ക് പറിക്കുക എ ലീഫ് ഒരില ഒരു ഇല വെച്ച് എല്ലാവരും പറിച്ചാൽ ഹൗ മെനി ലീവ്സ് വിൽ ദ പ്ലാൻറ്റ് ലൂസ് എന്തോരം ഇലകളാണോ ഒരു ചെടിക്ക് നഷ്ടപ്പെടുക ലോസ് എന്ന് വെച്ച് നഷ്ടപ്പെടുക ഹെൻസ് ലെറ്റസ് ഡു ആൻ ആക്ടിവിറ്റി യൂസിങ് ഫോൾ ആൻഡ് ലീവ്സ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യാം ഒരു ആക്ടിവിറ്റി എന്ത് ചെയ്യുക എങ്ങനെ ചെയ്യാം യൂസിങ് ഫോൾ ആൻഡ് ലീവ്സ് വീണ ഇലകൾ ഉപയോഗിച്ചിട്ട് അതായത് പഴുത്ത് വീഴുമല്ലോ ഇലകൾ ആ ഇലകൾ ഉപയോഗിച്ചിട്ട് നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാം കളക്ട് ലീവ്സ് ഓഫ് അവർ ഫോർ ഫോർ ഓർ ഫൈവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഒരു നാലോ അഞ്ചോ തരത്തിലുള്ള ചെടികളുടെ വ്യത്യസ്തമായ ഇലകൾ കളക്ട് ചെയ്യുക ഓക്കെ അതായത് ഡി വ്യത്യസ്തമായ ചെടികളുടെ ഒരു നാലോ അഞ്ചോ അതായതിപ്പം ഒരു മാവിൻ്റെ കളക്ട് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പ്ലാവിൻ്റെ കളക്ട് ചെയ്യുക അടുത്ത ഒരു തുമ്പയുടെ കളക്ട് ചെയ്യുക അങ്ങനെ ഇലകൾ കളക്ട് ചെയ്യുക ഈസ് ദ ഷെയ്പ്പ് ഓഫ് ഓൾ ദ ലീവ്സ് യു കളക്റ്റഡ് അറ്റ് ദ സെയിം നിങ്ങൾ ആ കളക്ട് ചെയ്ത എടുത്ത നിങ്ങൾ സ്വരൂപിച്ച ശേഖരിച്ച ആ ശേഖരിച്ച ആ ഇലകളുടെ ഷെയ്പ്പ് രൂപം ആകൃതി ഒരേപോലെയാണോ എന്നാണ് ചോദിക്കണേ കമ്പയർ ചെയ്ത മാംഗോ ലീഫ് വിത്ത് ജാക്ക് ലീഫ് അതായത് മാവിൻ്റെ ഇലയും പ്ലാവിൻ്റെ ഇലയും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് വാട്ട് ഈസ് എ ഡിഫറൻസ് ഇൻ ദെയർ ഷേപ്പ് എന്താ അവരുടെ ആകൃതിയിലുള്ള വ്യത്യാസം ഡിഫറൻസ് വ്യത്യാസം കേട്ടോ കളക്ലീവ്സ് ഫോളൻ ഫ്രം ഡിഫറെൻ്റ് മാംഗോ ട്രീസ് അതായത് പലതരത്തിലുള്ള മാവിന്ന് വീണ ഇലകൾ കളക്റ്റ് ചെയ്യുക അതിനും വ്യത്യാസം ഉണ്ടാകും ആറിൻ്റെ ഷേപ്പ് ദ സെയിം അതിൻ്റെയും ഷേപ്പ് ഒരുപോലെയാണോ പല മാവിനും പലതരത്തിലുള്ള ഇലകളായിരിക്കും പ്ലാന്റ്സ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ ദ ഷെയ്പ്പ് ഓഫ് ദ ലീസ് ദ ഷെയ്പ്പ് ഓഫ് ലീവ്സ് ഓഫ് ഡിഫ്റൻറ്റ് പ്ലാന്റ്സ് ഇസ് ഡിഫറൻറ്റ് പ്ലാന്റ്സ് ക്യാൻ ഓൾസോ ബൈഡൻറ്റിഫൈഡ് ബൈ ദ സ്മെൽ ഓഫ് ദി ലീഫ്സ് അതായത് പ്ലാന്റ്സിനെ നമുക്ക് ഷെയ്പ്പ് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ സ്മെല്ലുകൊണ്ടും തിരിച്ചറിയാൻ പറ്റും പലതരത്തിൽ ഉള്ള ചെടികൾക്ക് പലതരത്തിലുള്ള സ്മെല്ലും പലതരത്തിലുള്ള ആകൃതിയുമാണ് ലീഫിനുള്ളത് ഇനി നമ്മൾ ലിവിങ് തിങ്സിനെ കാണാൻ പറ്റും ഇതിൽ ലിവിംഗ് തിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക ഇത് ലിവിംഗ് തിങ് ആണ് ഇത് ലിവിങ് തിങ് ആണ് ഇത് ലിവിങ് തിങ് ആണ് ഇതിനുള്ള മെയിൻ ജീവനോടെ ഉള്ളതുണ്ടെങ്കിൽ ഇത് ലിവിങ് തിങ് ആണ് ഇത് ലിവിങ് തിങ് ആണ് ഇത് ലിവിങ് തിങ് ആണ് ഇതെല്ലാം നോൺ ലിവിങ് തിങ്സ് ആണ് ഇത് ഓക്കെ ലിവിംഗ്സ് നോൺ ലിവിങ് തിങ്സ് തമ്മിലുള്ള വ്യത്യാസം എന്താ വാട്ട് ആർ ദ ഒബ്ജക്ട് സീൻ ഇൻ ദ ഈ പിക്ചറിൽ കാണുന്ന ഒബ്ജെക്ട് നോക്കുക പിക്ക് ഔട്ട് ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കർസർ വെച്ച് ഞാൻ പിക്ക് ചെയ്ത് കാണിച്ചു തന്നു ഫൈൻ ദ ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ടാബ്ലെറ്റ് ദം അതായത് നിങ്ങളുടെ ചുറ്റുപാടുമുള്ള നോൺ ലിവിങ് ലിവിങ് ആയിട്ടുള്ള തിങ്സിനെ ആ ടാബ്ലറ്റ് ഞാൻ പറയുകയാണ് ലിവിങ് തിങ്സ് ഇപ്പം നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ള ലിവിങ് തിങ്സിനെ നോക്കുക നമ്മുടെ ചുറ്റുപാടുമുള്ള ചെടികൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികൾ നമ്മുടെ ചുറ്റുപാടുമുള്ള മരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പക്ഷികൾ അങ്ങനെ ഓരോന്നിനെ എടുത്തിട്ട് നമുക്ക് മീനുകൾ അങ്ങനെ ഓരോന്നിനെ നമുക്ക് എടുത്ത് എഴുതാവുന്നതാണ് ഇപ്പം നമുക്ക് പറയാം മാങ്കോ ട്രീ നമ്മുടെ മുൻപിലുള്ള കൊക്കനട്ട് ട്രീ ദെൻ പെപ്പർ വൈൻ നമ്മുടെ മാരി ഗോൾഡ് ഇതെല്ലാം ലിവിങ് തിങ്സിലെ പെടും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ഹെൻ പിന്നെ കൗ ക്യാറ്റ് ഇതൊക്കെ ലിവിങ് തിങ്സിൽ പെടും നോൺ ലിവിങ് തിങ്സ് നമ്മുടെ ടേബിൾ ചെയർ നമ്മുടെ വാൾ ഹൗസ് കോട്ടിയാർഡ് ദ മാറ്റ് ബെഡ് ഓൾ ദീസ് തിങ്സ് വാട്ട് ആർ ദ പെക്യുലേറ്റീസ് ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഡു യു നോ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ലിവിങ് തിങ്സിൻ്റെയും നോൺ ലിവിംഗ് തിങ്സിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് കംപ്ലീറ്റ് ദ ടേബിൾ ഷോൺ ബിലോ ഈ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണ് പെക്കുലരിറ്റീസ് ഓഫ് ലിവിങ് ലിവിങ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ലിവിങ്സ് ഗ്രോ ലിവിങ്സ് എന്തെയും വളരും ന്യൂ വൺസ് ആർ ഫോംഡ് പുതിയ ജീവികൾ അതിൽ നിന്ന് പുതിയതുണ്ടാവും അതിൽ നിന്ന് അതായത് ഇപ്പോൾ ഒരു ചെടിയാണെങ്കിൽ അതിന് വിത്ത് വീണ് പുതിയ ചെടി ഉണ്ടാവും അത് വളരും അല്ലേ അത് ശ്വസിക്കും അഡ്ബ്രീത്സ് ആൻഡ് പിന്നെന്താ ലിവിങ് തിങ്സിന് പിന്നെ എന്താ പ്രത്യേകതകൾ ഇറ്റ് 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 ടേക്സ് ഫുഡ് അത് ഭക്ഷിക്കും അല്ലേ ഇതൊക്കെ അതിൻ്റെ പ്രത്യേകതകളാണ് പെക്കുലേറ്റീസ് നോൺ ലിവിങ് നോൺ ലിവിങ്സിന് എന്തൊക്കെയാണ് പെക്യുലേറ്റീസ് ഡു നോട്ട് മൂവ് അത് മൂവ് ചെയ്യില്ല ഡു നോട്ട് റെസ്പോണ്ട് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല ഡു നോട്ട് ടേക്ക് ഫുഡ് ഡു നോട്ട് അത് ഫുഡ് എടുക്കാൻ പറ്റില്ല ഡു നോട്ട് ബ്രീത്ത് അതിന് ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല ഡു നോട്ട് ഗ്രോ അതിന് ഗ്രോ ചെയ്യാൻ പറ്റില്ല ന്യൂ വൺസ് ആർ നോട്ട് ഫൗണ്ട് പുതിയതൊന്നും അതിൽ നിന്നുണ്ടാവില്ല അല്ലേ ലിവിങ് തിങ്സ് ആണെങ്കിലോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ പറ്റും അതായത് ഇറ്റ് റെസ്പോണ്ട്സ് ഇറ്റ് റെസ്പോണ്ട് ആൻഡ് ഇറ്റ് ടേക്സ് ഫുഡ് ആൻഡ് ഇറ്റ് മൂവ്സ് മൂവ്സ്ന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെടികളും മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കും ചെടികൾ അപ്സൈഡ് മൂവ് ചെയ്യുന്നില്ലേ അവരുടെ വളർച്ച ഉണ്ടല്ലോ ഗ്രോ ന്യൂ വൺസർ ഫോംഡ് അങ്ങനെ ഓക്കെ അത് നമ്മളുടെ നമുക്ക് നോക്കിയാലേ മനസ്സിലാവുന്ന എല്ലാ പ്രത്യേകതകളും ഇതിൽ ടാബ്ലറ്റ് ചെയ്യാം ഓൾ ലിവിംഗ് തിങ്സ് ഗ്രോ എല്ലാ ലിവിംഗ് തിങ്സും ഇതീ ഗ്രോ ഫുഡ് ഈസ് റിക്വയർഡ് ഫോർ ദെയർ ഗ്രോത്ത് എന്ത് വേണം അവർക്ക് ഭക്ഷണം വേണം ഡോൺ വി ഗ്രോ ബൈ ടേക്കിംഗ് ഫുഡ് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഗ്രോ ചെയ്യുന്നില്ല സിമിലർലി ഫുഡ് ഈസ് റിക്വയേഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ടു അതായത് ചെടികളുടെയും വളർച്ചയ്ക്ക് എന്താവശ്യമാണ് ഭക്ഷണം ആവശ്യമാണ് റിക്വയേഡ് എന്ന് വെച്ചാൽ ആവശ്യമാണ് റിക്വയർ ആവശ്യപ്പെടുക ആ ഫുഡ് ഈസ് റിക്വയർഡ് ഭക്ഷണം ആവശ്യമാണ് ഓക്കെ

ഇത് രണ്ടും നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ ഇതെല്ലാം നമ്മൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇതെന്താ ആ ഗുവ ഗുവ ഇത് കേട്ടോ ഗുവ ഇതോ ഇത് പപ്പായ പിന്നെ ഇത് ബീട്രൂട്ട് ഇതാ ഈ എഴുതിയക്കണം ബീട്രൂട്ട് ഇതെന്താ ടപ്പിയോക്ക പൊതുവിൽ ടപ്പിയോക്ക മുൻപൊക്കെ നമ്മൾ ടപ്പിയോക്ക എന്നുള്ള വാക്ക് ഉപയോഗിച്ചപ്പോൾ എല്ലാവരും എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട് സോ ഓക്കെ then this this is is radish and this is carrot okay we use the ലീഫ് ഫ്ലവർ ആൻഡ് ഫ്രൂട്ട് ഓഫ് മുരിങ്ങ ഫോർ ഫുഡ് നമ്മൾ മുരിങ്ങയുടെ ഇലയും പൂവും കായും എന്തിനുപയോഗിക്കുന്നുണ്ട് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് ഡു വി യൂസ് ഓൾ പാർട്സ് ഓഫ് ഓൾ പ്ലാന്റ്സ് ഫോർ ഫുഡ് നമ്മൾ എല്ലാ ചെടികളെയും എല്ലാ ഭാഗങ്ങളും ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ടോ കംപ്ലീറ്റ് ദ ടേബിൾ ഗിഫൻ ബില്ലോ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ ഫിൽ ചെയ്യുക ഫ്ലവർ പൂവ് പൂവ് നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചെടികൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത് നമുക്ക് ഓണിയൻ മുരിങ്ങ പിന്നെ കോളിഫ്ലവർ എല്ലാം നമ്മൾ പൂക്കൾ ഇതിന് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ചെടികളാണ് ഫ്രൂട്ട് പഴം പപ്പായ പംകിൻ പംകിൻ എന്നുവെച്ചാൽ മത്തങ്ങ പപ്പായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓമക്കായ എന്നൊക്കെ പറയുന്ന ഇതിനെയാണ് കായേനെയാണ് പപ്പായെന്ന് പറയും കൊപ്പക്കായ ഓമക്കായ എന്നൊക്കെ പറയും അതാണ് പപ്പായ ഓക്കെ ദെൻ വേറെ ഫ്രൂട്ട്സായിട്ട് ഉപയോഗിക്കുന്നത് എന്താ ബനാന ബനാന ഫ്രൂട്ട്സായിട്ട് ഉപയോഗിക്കുന്നതാണ് ലീഫ് ലീഫായിട്ട് അമരന്തസ് അമരന്തസ് എന്ന് വെച്ചെന്താ നമ്മുടെ ഇതാണ് ചീര ചീരയില്ല ചുമന്ന ചീര വെള്ളച്ചീര എന്നൊക്കെ പറയില്ലേ അതിൻ്റെ ഫാമിലി പെട്ട ചെടിയാണ് അമരന്തസ് ദെൻ കാസിയറ്റോര കാസിയ ടോറന്ന് വച്ചാൽ ഇത് നമ്മുടെ തകര ഇതിനാണ് നമ്മൾ കാസിയറ്റോറന്ന് പറയാം ദെൻ അതിൻ്റെ ഇല ഉപയോഗിക്കും അതുപോലെ തന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല ഉപയോഗിക്കും ദെൻ ഓക്കെ സ്റ്റെം സ്റ്റെംന്ന് വെച്ചാൽ തണ്ട് അമരന്തസിന്റെ തണ്ട് ഉപയോഗിക്കും ടാറോയുടെ തണ്ട് ഉപയോഗിക്കും ടാറോ എന്ന് വെച്ചാൽ എന്താ അമരന്തസ് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു ദെൻ ടാറോ ടാറോ എന്താ ടാറ എന്ന് വെച്ചാൽ ചേമ്പ് ചേമ്പിന്റെ തണ്ട് തോരം വയ്ക്കുമല്ലോ അതുപോലെ തന്നെ നമ്മുടെ ബനാനാസ്റ്റം വാഴയുടെ തണ്ട് നമ്മൾ കഴിക്കും ട്യൂബർ ട്യൂബറിൽ എന്താ ടപ്പിയോക്ക ട ടപ്പിയോക്ക എന്ന് വെച്ചാൽ നമ്മുടെ കപ്പ കപ്പ കൊള്ളി എന്നൊക്കെ പറയുന്ന അത് ടപ്പിയോക്ക സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റു വെച്ചാൽ മധുരക്കിഴങ്ങ് പിന്നെ ടാരോ ടാരോ ചേമ്പ് ചേമ്പിൻ്റെ കിഴങ്ങ് നമ്മൾ കഴിക്കും ഓക്കെ അപ്പോൾ ഇതിൽ പല ചെടികളും നമ്മൾ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് കണ്ടിട്ടുണ്ടാകും അതായത് അതിൽ ഫ്ലവർ കഴിക്കുന്നുണ്ടാകും ഫ്രൂട്ട് കഴിക്കുന്ന ലീഫ് കഴിക്കുന്ന സ്റ്റെം കഴിക്കുന്ന ട്യൂബർ കഴിക്കുന്ന അല്ല ഒന്നോ രണ്ടോ ഇതൊക്കെ കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജെർമിനേറ്റ്സ് വെൻ സോൺ അതായത് വിതയ്ക്കുമ്പോൾ മുള വരുന്നതിനാണ് ജെർമിനേറ്റ് ജെർമിനേറ്റ് എന്ന് വെച്ചാൽ മുള വരുക കേട്ടോ മുളയ്ക്കുക ഹാവൻ ടു സീൻ പ്ലാന്റ്സ് സ്പ്രൗട്ടിങ് എറ്റ് നിങ്ങൾ നിങ്ങൾ ചെടികൾ മുള വരുന്നത് കണ്ടിട്ടുണ്ടോ ഹാവൻ ടു സീൻ ദ മാംഗോ സീഡ് കോക്കനട്ട് ആൻഡ് അതേഴ്സ് സ്പ്രൌട്ടിങ് ഔട്ട് നിങ്ങൾ മാംഗോ സീഡ് അതായത് മാങ്ങ മാങ്ങയുടെ സീഡ് മാങ്ങാൻ ടി അതുപോലെ തന്നെ കോക്കനട്ട് തേങ്ങ ഇതെല്ലാം സ്പ്രൗട്ടിങ് ഔട്ട് ഇത് മുളയ്ക്കുന്നത് കണ്ടിട്ടുണ്ടോ സീഡ്സ് ജെർമിനേറ്റ് ടു ഫോം ന്യൂ പ്ലാന്റ്സ് എന്തിനു വേണ്ടി സീഡ്സ് വിത്തുകൾ മുളയ്ക്കുന്നത് ടു ഫോം ന്യൂ പ്ലാന്റ്സ് പുതിയ ചെടികളെ രൂപപ്പെടു രൂപം കൊടുക്കാൻ വേണ്ടിയാണ് പുതിയ ചെടികൾ ചെടികളുണ്ടാവാൻ വേണ്ടിയാണ് ജെർമിനേറ്റ് ചെയ്യുന്നത് ലെറ്റ് എസ് ഓൾസോ ട്രൈ ജെർമിനേറ്റിംഗ് സീഡ്സ് നമുക്കും കുറച്ച് സീഡുകൾ ജെർമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാം നമുക്ക് കുറച്ച് അതായത് സീഡുകൾ വിത്തുകൾ മുളപ്പിക്കാനായിട്ട് ശ്രമിക്കാം ലറ്റ് എസ് ഓൾസോ ട്രൈ ജെർമനേറ്റിംഗ് സീഡ്സ് ഫിൽ എ ഫ്ലവർ പോട്ട് വിത്ത് സോയിൽ വിത്ത് ദ സോയിൽ ബൈ എ ഫ്യൂ പി സീഡ്സ് എ ലിറ്ററിൽ ലോ ഇൻ ദ സോയിൽ അതായത് ഒരു ചെട്ടിയെടുത്ത് അതിനകത്ത് കുറച്ച് മണ്ണ് നിറച്ച് അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അതിനകത്ത് കുറച്ച് പി സീഡ്സ് ഇട്ടിട്ട് ഒബ്സേർവ് ദ സീ സീഡ് സ്പ്രൗട്ടിങ് ഔട്ട് അത് വളരുന്നത് നോക്കാൻ പറയുകയാണ് ഓക്കെ സോ വാട്ട് ആർ ദ ചേയ്ഞ്ചസ് സീൻ എന്തൊക്കെയാണ് അതിനകത്ത് നടക്കുന്ന മാറ്റങ്ങൾ വിത്തിൻ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത് എക്സാമിൻ ദ വേരിയസ് സ്റ്റേജ് ഓഫ് ജെർമിനേഷൻ ഓഫ് ദ പി സീഡ് ഈ പി സി എന്തൊക്കെ എങ്ങനെയൊക്കെയാണത് ജെർമിനേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ സ്റ്റേജുകളാണുള്ളതെന്നാണ് ചോദിക്കുന്നത് ഈ പടത്തിൽ കാണിച്ചിട്ടുള്ള പോലെ ആദ്യം അതിൻ്റെ ഈ എൻഡ് കുറച്ച് ബ്രോക്കൺ ആവും അവിടുന്ന് പുതിയൊരു ഒരു സ്റ്റേം ഇത് പുറത്തേക്ക് വരും അത് ദെൻ അവിടുന്ന് വേരുകൾ വളരും അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് ഇലകൾ വളരാൻ തുടങ്ങും ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നഴ്സ് ഫോർ ഫുഡ് അത് ഇവിടെ രണ്ട് സൈഡിലേക്ക് ഇവിടെ നിൽക്കും യു കാൺ സീ ദ റൂട്ട് ഓഫ് ദ പീ പ്ലാൻ ഷോൺ ഇൻ ഇൻ ദ ഫ്ലവർ പോട്ട് ലെറ്റ് അസ് കണ്ടക്ട് അൻ എക്സ്പെരിമെൻറ്റ് ടു സീ ദി റൂട്ട് കമ്മിങ് ഔട്ട്സ് അതായത് ഇപ്പോൾ ഫ്ലവർ പോട്ടിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേര് വരുന്നത് നമുക്ക് കാണാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് ടു സീ ദ റൂട്ട് റൂട്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ ടു സീ ദ റൂട്ട് അതിൻ്റെ വേര് കാണാൻ പുതിയ വേര് മുളച്ചു വരുന്നത് കാണാൻ പ്ലേസ് സം വെറ്റ് കോട്ടൺ ഇൻ എ ഗ്ലാസ് വിസൽ ഒരു കണ്ണാടി പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് കോട്ടൺ തുണി നനച്ച് വയ്ക്കുക പൂട്ട് ത്രീ ഓർ ഫോർ പി സീഡ്സ് ഇൻ ദാറ്റ് അതിനകത്ത് ഒരു മൂന്നോ നാലോ സീഡ്സ് കൊണ്ടുവയ്ക്കുക ഒബ്സർവ് ഡെയിലി എല്ലാ ദിവസവും നോക്കുക ഡോണ്ട് ടു വെറ്റ് ദ കോട്ടൺ ഡെയിലി എല്ലാ ദിവസവും കോട്ടൺ എന്ത് ചെയ്യണം വെറ്റ് വെറ്റെയ്യണം വെറ്റിയാന്ന് വെച്ചാൽ നനയ്ക്കുക കേട്ടോ കോട്ടൺ ഡെയിലി എല്ലാ ദിവസവും നനയ്ക്കാൻ മറക്കരുത് ഒബ്സർവ് ദ ചേഞ്ചസ് ഇൻ ദ പി അതിനകത്ത് ആ സീഡിനില്ല വരുന്ന പി സീഡിന് വരുന്ന വ്യത്യാസം നോക്കാൻ നോക്കുക എല്ലാ ദിവസവും ആൻഡ് നോട്ട് ദം ഡൗൺ ഇൻ യുവർ നിങ്ങളെ എൻവയോൺമെൻറ്റ് ഏരിയയിൽ അത് എഴുതി വയ്ക്കുക

ഒരു വിത്തിൽ നിന്നും ചെടിയിലേക്കും ചെടിയിൽ നിന്നും വിത്തിലേക്കുമുള്ള പ്രോസസ്സിനെ കറക്റ്റായിട്ട് നിരീക്ഷിക്കുക എക്സാമിൻ ചെയ്യാമെന്ന് വെച്ചാൽ എന്താ നിരീക്ഷിക്കുക ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് മനസ്സിലായോ ദ സിഗ്നിഫിക്കൻസ് ഓഫ് സീഡ് അതായത് ഒരു വിത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായോ ഷുഡിൻസ് സച്ച് എ വെരി സിഗ്നിഫിക്കൻസ് സീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് അത് ഇത്രയും പ്രാധാന്യമുള്ള സിഗ്നിഫിക്കൻ എന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ളത് കേട്ടോ അപ്പോൾ വെരി സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം പ്രാധാന്യമുള്ള നീഡ് ടു ബി പ്രൊട്ടക്റ്റഡ് പ്രൊട്ടക്റ്റ് എന്ന് വെച്ചാൽ സംരക്ഷിക്കപ്പെടുക സീ ഹൗ പ്ലാന്റ്സ് പ്രൊട്ടക്ട് സീഡ്സ് അപ്പോൾ ഈ ചെടികളൊക്കെ എങ്ങനെയാണ് അതിൻ്റെ വിത്തുകളെ സംരക്ഷിച്ച് എന്ന് നോക്കൂ ഇപ്പം നമുക്ക് പേരക്കൽ കണ്ടാൽ അതിൻ്റെ ഈ ഉൾ കാമ്പിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ സീഡുകൾ അല്ലേ ഇത്രയും ഭാഗം കഴിഞ്ഞ് ഫ്ലഷ് ഉള്ളിലേക്ക് പോയാലാണ് അതിൻ്റെ സീഡ് അതുപോലെ പപ്പായയുടെ സീഡ് കണ്ടോ ഏറ്റവും ഉള്ളിലാണ് പപ്പായയുടെ സീഡ് ഇരിക്കുന്നത് അതുപോലെ ജാക്ക് ഫ്രൂട്ടിൻ്റെ സീഡ് നോക്കും അതിൻ്റെ മുള്ളു മുള്ള സ്കിന്ന് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ചൊള അതിൻ്റെ ഉള്ളിൽ ആണ് അതിൻ്റെ സീഡ് ഇരിക്കുന്നത് മാംഗോ നോക്കും എത്രയും ഉള്ളിലാണ് അതിൻ്റെ സീഡിനെ സംരക്ഷിച്ച് വച്ചിരിക്കുന്നത് ഫ്ലഷ് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ് ദെർ ആർ ഫ്രൂട്ട്സ് വിത്ത് ഓൺലി വൺ സീഡ് ആൻഡ് ഫ്രൂട്ട്സ് വിത്ത് മെനി സീഡ്സ് അതായത് ചില ചില ഫ്രൂട്ട്സിന് ഒരു സീഡേ കാണുള്ളൂ ചില ഫ്രൂട്ട്സിന് ഒത്തിരി സീഡുകൾ കാണും ഓക്കെ ഇപ്പോൾ മാംഗോ നമുക്ക് കാണാം ഒരു സീഡുണ്ടോ ജാക്ക് ഫ്രൂട്ടിനകത്ത് നോക്കും എത്ര സീഡാണുള്ളത് വിച്ച് ഇസ് ദി സ്മോളസ്റ്റ് സീഡ് യു ഹാവ് സീൻ എന്ന് നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ സീഡാണ് ഏറ്റവും അതുപോലെ തന്നെ ദ ബിഗ്ഗസ്റ്റ് സീൻ ഏറ്റവും കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സീഡായത് ഏറ്റവും ചെറിയ സീഡായതെന്നാണ് ചോദിക്കുന്നത് എക്സാമ്പിൾ ദ സീഡ്സ് ഓഫ് ഫ്രൂട്സ് ആൻഡ് വെജിറ്റബിൾസ് വി യൂസ് ഫോർ അവർ ഫുഡ് ഇനി നമ്മൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന സീഡുകൾ ഏതൊക്കെയാണ് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സ് ഇതിൻ്റെ ഫ്രൂട്ട്സിൻ്റെയും സീഡില് അതായത് പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും സീഡ്സ് വിത്ത് നമ്മൾ ഏതൊക്കെയാണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത് ഡോണ്ട് യു ഒബ്സർവ് ദ ജെർമിനേഷൻ ഓഫ് ദ പി സീഡ് പി സീഡിൻ്റെ ജെർമിനേഷൻ നമ്മൾ നോക്കിയില്ലേ വിച്ച് കംസ് ഫേസ്റ്റ് ദ ലീഫ് ഓ റൂട്ട് എന്താണ് ആദ്യം വളരുന്നത് ലീഫാണോ റൂട്ടാണോ എന്നാണ് ചോദിക്കുന്നത് ഡു യു നോ വൈ പ്ലാന്റ്സ് ആ റൂട്ട്സ് എന്തുകൊണ്ടാണ് ചെടികൾക്ക് എന്തുള്ളത് റൂട്ട്സ് ഉള്ളത് ഡു യു വാണ്ട് ടു നോ ഹൗ ദി റൂട്ട്സ് സെർവ്സ് ദ പ്ലാന്റ് എങ്ങനെയാണ് ഒരു ചെടി അതിൻ്റെ വേര് അതിൻ്റെ ചെടിയെ സേവിക്കുന്നത് സെർവ് ചെയ്യുന്നത് എന്താണ് ഈ വേർ കൊണ്ടുള്ള ഉപയോഗം എന്ന് അറിയാമോ ലെറ്റസ് ട്രൈ എ സിമ്പിൾ എക്സ്പീരിമെൻറ്റ് നമുക്കൊരു ചെറിയ എക്സ്പീരിമെൻറ്റ് കാണാം ലെറ്റസ്റ്റ് ടേക്ക്ഔട്ട് എ റൂട്ടഡ് പെപ്പറോമിയ പ്ലാന്റ് അതായത് ഒരു ചെറിയ റൂട്ടഡ് അതായത് റൂട്ടുള്ള വേരുള്ള ഒരു പെപ്പറോമിയ അതായത് മഷിത്തണ്ട് നമ്മളീ സ്ലൈറ്റൊക്കെ വായിക്കാൻ നിങ്ങൾ കുട്ടികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകും ആ ഒരു ചെടി ഒരു നല്ല വെള്ളം നിറഞ്ഞ പോലെ ഇരിക്കുന്ന ഒരു ചെടി ആ ചെടി കേട്ടോ വാഷ് ദ റൂട്ട് ഓഫ് ദി പെപ്രോമിയ പ്ലാന്റ് ഇൻ വാട്ടർ അതിൻ്റെ വേര് എന്ത് ചെയ്യുക വെള്ളത്തിൽ നന്നായി കഴുകുക ഒബ്സേർവ് ദ കളർ ഓഫ് ദ സ്റ്റെം ആൻഡ് നോട്ട് ഇറ്റ് ഡോൺ എന്നിട്ട് അതിൻ്റെ തണ്ടിനുണ്ടാകുന്ന മാറ്റം കളർ ചേഞ്ചസ് എഴുതുക ടേക്ക് വാട്ടറിൻ്റെ ഗ്ലാസ് വിസൽ ഒരു ഗ്ലാസ് വിസൽ എടുക്കുക എന്നിട്ട് അതിനകത്ത് വെള്ളം നിറയ്ക്കുക എന്നിട്ട് മിക്സ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് റെഡ് ഡ്രിങ്ക് ഇൻ ദ വാട്ടർ എന്നിട്ടോ ആ അതിനകത്ത് കുറച്ച് ചുമന്ന മഷി നിറയ്ക്കുക ആഫ്റ്റർ പത്ത് മിനിറ്റ്സ് ആഫ്റ്റർ ടെൻ മിനിറ്റ്സ് ആഫ്റ്റർ പത്ത് മിനിറ്റ് പ്ലേസ് ദ പെപ്രോമിയ പ്ലാന്റ് ഇൻ ദ ഡ്രിങ്ക് വാട്ടർ എന്നിട്ട് ആ വെള്ളത്തിൽ ഈ മഷി തണ്ടിനെ ഇറക്കി വയ്ക്കുക കീ ഇറ്റ് ഇൻ ദ സൺലൈറ്റ് ഫോർ എ വയൽ കുറച്ച് നേരം സൂര്യപ്രാശ സൺലൈറ്റ് സൂര്യപ്രകാശത്തിൽ വൈൽ എന്ന് വെച്ചാൽ കുറച്ച് നേരം വെക്കുക വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് എന്ത് മാറ്റമാണ് നിങ്ങൾ കാണുന്നത് ഈസ് എ കളർ ചേഞ്ച് ഇൻ ദ സ്റ്റം അതിൻ്റെ തണ്ടിൽ ഒരു കളർ മാറ്റം വരുന്നില്ലേ വൈ വൈഡസ് ദിസ് ഹാപ്പൺ ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് റെക്കോർഡ് ദ ഒബ്സർവേഷൻ എക്സ്പെരിമെൻറ്റ് ഇൻ ദർ എൻവയൺമെൻറ്റ് ഏറി നിങ്ങളുടെ എൻവയോൺമെൻറ്റ് ഏരിയയിൽ അത് എഴുതി വെക്കും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് നമ്മുടെ ഈ ചെടികളുടെ വേരുകളാണ് അതിനുവേണ്ട വളവും വെള്ളവും എല്ലാം വലിച്ചെടുത്ത് ചെടിക്ക് നൽകുന്നത് വാട്ട് ആർ ദ റൂട്ട് സൈസ് വേരുകൾ എന്തൊക്കെയാണ് പറയുന്നത് വേറെന്താണ് പറയുന്നത് നോക്കാം നമുക്ക് ഐ കീപ്പ് ദ പ്ലാൻസ് ഫിക്സ്ഡ് ഇൻ ദി സോയിൽ അതായത് ചെടികളെ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു സഹായിക്കുന്നു ഐ ഹെൽപ്പ് ഫിക്സഡ് എന്ന് വെച്ചാൽ ഉറപ്പിച്ച് നിർത്തുക കേട്ടോ ഇൻ ദ സോയിൽ മണ്ണിൽ ഐ ഹെൽപ്പ് ഇൻ അബ്സോർബിംഗ് അബ്സോർബിങ് എന്ന് വെച്ചാൽ വലിച്ചെടുക്കുക എന്തിനാണ് വാട്ടർ ആൻഡ് മിനറൽസ് വെള്ളത്തെയും ലവണങ്ങളെയും റിക്വയർഡ് ഫോർ പ്ലാൻസ് ഫ്രം ദ സോയിൽ അതായത് ചെടികൾക്ക് ആവശ്യമായ റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ചെടികൾക്ക് ആവശ്യമായ റിക്വയർ ആവശ്യമായ ഫ്രം ദ സോയിൽ എവിടെ നിന്ന് മണ്ണിൽ നിന്ന് അതായത് മണ്ണിൽ നിന്ന് ചെടികൾക്ക് ആവശ്യമായ വെള്ളവും ധാതു ലവണങ്ങളും വലിച്ചെടുക്കാൻ അവർ സഹായിക്കുന്നു വേര് സഹായിക്കുന്നു മൈ ഹെൽപ്പ് ഈസ് റിക്വയർഡ് ഫോർ റെയിൻ വാട്ടർ ടു സീപ്പ് ഇൻ ടു ദ സോയിൽ അതായത് എൻ്റെ സഹായം ആവശ്യമാണ് ആണ് ആവശ്യമാണ് എന്തിനെ ഫോർ റെയിൻ വാട്ടർ മഴവെള്ളം ടു സീപ്പ് ഇൻ ടു ദ സോയിൽ അതായത് മണ്ണിലേക്ക് ഇറങ്ങിപ്പോവാൻ എൻ്റെ സഹായം ആവശ്യമാണ് അതായത് ധാരാളം വേരോട്ടമുള്ള സ്ഥലത്ത് ധാരാളം മരങ്ങളും വേരുകളും വേരുകളുമൊക്കെയുള്ള സ്ഥലങ്ങളിൽ എന്തുണ്ടാവും മഴവെള്ളം ഭൂമിക്കടിയിലേക്ക് ധാരാളമായി ഇറങ്ങും ആൻഡ് ഓൾസോ ടു പ്രിവെൻറ്റ് ദ വാഷിംഗ് എവേ ഓഫ് സോയിൽ അതായത് മണ്ണ് മേൽമണ് ഒലിച്ചു പോകുന്നത് തടയാനും എന്ത് സഹായിക്കും എൻ്റെ വേരുകൾ സഹായിക്കും ഓക്കെ വാഷിംഗ് എവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒലിച്ചു പോവുക കേട്ടോ പ്രിവെൻറ്റ് എന്ന് വെച്ച് തടയുക ഇനി റൂട്ട്സിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വി യൂസ് ദ റൂട്ട്സ് ഓഫ് മെനി പ്ലാന്റ്സ് ലൈക്ക് ദ കോമൺ സിദ അതായത് നമ്മൾ ഒരുപാട് പിന്നെ മെനി പ്ലാന്റ്സ് ഒരുപാട് ചെടികളുടെ റൂട്ട് വേരുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്ത് പോലത്തെ കുരുന്തോട്ടി പിന്നെ വെറ്റിവേര് അതായത് രാമച്ച രാമച്ചം എന്നിവയുടെ ഒക്കെ വേരുകൾ ഉപയോഗിക്കാറുണ്ട് അതുപോലെ പല ചെടികളിലും വേരുകൾ ഉപയോഗിക്കാറുണ്ട് എന്തിന് ആസ് മെഡിസിൻസ് അതായത് ഔഷധമായി മരുന്നായി ഉപയോഗിക്കാറുണ്ട് ദ റൂട്ട്സ് ഓഫ് ടീക്ക് വുഡ് കോഫി പ്ലാന്റ് ആൻഡ് റോസ് വുഡ് റോസ് വുഡെന്നു വെച്ചാൽ ഈ ടി കെട്ടോ ഈ റ്റിയുടെയും തേക്കിൻ്റെയും ടീ കൂടന്താ തേക്ക് കോഫി പ്ലാന്റ് കാപ്പിച്ചെടി കാപ്പിച്ചെടി തേക്ക് ഈ റോസ് വുഡ് ഇതിൻ്റെയൊക്കെ വേര് നമ്മൾ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട് ടു മെയ്ക്ക് ക്യൂരിയസ് ക്യൂരിയസ് എന്ന് വെച്ചാൽ കരകൗശല വസ്തുക്കൾ അതായത് എന്താ പറയുക കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതിയിലുള്ള ഈ സ്റ്റെംസും കൊണ്ട് ഇതിൻ്റെ ഈ വേരെന്നെ വെട്ടിയെടുത്തിട്ട് അതിനെ കുറച്ച് നല്ല വർക്ക് ചെയ്ത് പോളിഷ് ഒക്കെ ചെയ്ത് വെക്കും അപ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട് കാണാനായിട്ടോ സോ അത് ദ റൂട്ട്സ് ഓഫ് ടപ്പിയോക്ക ആൻഡ് സ്വീറ്റ് പൊട്ടാറ്റോ അതായത് കപ്പയുടെയും സ്വീറ്റ് പൊട്ടാറ്റോ മധുര കിഴങ്ങിനൊക്കെ എന്തായിട്ട് ഉപയോഗിക്കാറുണ്ട് വേര് യൂസ്ഡ് ആസ് ഫുഡ് ഭക്ഷണമായും ഉപയോഗിക്കുന്നു ഇനി പ്ലാന്റ് ആൻഡ് സ്റ്റം ഒരു ചെടിക്ക് വേരും വേരും നമ്മൾ കണ്ടു ഇലയും കണ്ടു ഇനി അത്യാവശ്യമായ ഒന്നുണ്ടത് തണ്ട് ഓക്കെ ഡിഡ് യു സീ ദ പിക്ചർ ഈ പിക്ചർ കണ്ടോ വാട്ട് വിച്ച് പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഈസ് മിസ്സിങ് ഒരു പ്ലാന്റിന്റെ ഏത് ഭാഗമാണ് മിസ്സിങ് ഡ്രോ ദാറ്റ് പാർട്ട് ആ ഭാഗം വരയ്ക്കൂ ഇറ്റ് ഈസ് ദ സ്റ്റെം ദാറ്റ് ട്രാൻസ്പോർട്ടഡ് ദ വാട്ടർ അബ്സോർവ് ബൈ ദ റൂഫ് ഓഫ് ദി പെപ്രോമിയ പ്ലാന്റ് ടു ഓൾ പാർട്സ് ജസ്റ്റ് ഇമാജിൻ ദ കണ്ടീഷൻ ഓഫ് ദ പ്ലാന്റ് വിതൗട്ട് സ്റ്റെം അതായത് ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ പെപ്രോമിയ നമ്മൾ നേരത്തെ ഗ്ലാസ്സിലൊക്കെ വെച്ചിട്ട് കണ്ടു അല്ലേ അതിൻ്റെ വേരി വേര് വലിച്ചെടുത്ത വെള്ളം ഈ ഇലകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതാരാ ഈ തണ്ടാണ് ഓക്കെ അപ്പം ഈ ചെടികൾക്ക് വേര് വേര് ഇവിടെ കണ്ടോ ഇത് നമ്മുടെ ഭൂമിക്കടിയിൽ നിന്ന് വേണ്ടുന്ന ആളുകൾക്ക് സംഭരിക്കും ഇവിടെ നിന്ന് എന്നിട്ട് ഇതിവിടെ ഇലയിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യും ഇലയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ആര് വേണം സ്റ്റെം വേണം എന്നിട്ട് ഈ സ്റ്റെമ്മിൽ വീണ്ടും കൊണ്ടുവന്ന് ശേഖരിക്കും ദിസ് ഇസ് ദ സിസ്റ്റം ഓക്കെ ഇനി ഇത് സ്റ്റെമ്മില്ലാതെ ഒന്ന് ഒന്ന് ഊഹിച്ചു നോക്കിയേ ചെടികൾക്കും ചെടികളുണ്ടോ സ്റ്റെമ്മില്ലെങ്കിൽ ഇല്ല സ്റ്റെം ടു ഹാസ് ടു സേ സ്റ്റെമ്മിനും എന്തുണ്ട് പറയാനുണ്ട് ആ സ്റ്റെമ്മ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് ഇപ്പോൾ സ്റ്റെമ്മ് പറയാൻ പോകണം ഐ ട്രാൻസ്പോർട്ട് ദ വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ് അതായത് ഞാൻ എന്ത് ചെയ്യും ആ വേരുകൾ വേരുകൾ അബ്സോർബ് ചെയ്താൽ വേരുകൾ എന്ത് ചെയ്താൽ അബ്സോർബ് ചെയ്തെടുത്ത അബ്സോർബ് നമ്മൾ നേരത്തെ പറഞ്ഞ അത് വലിച്ചെടുത്താൽ വലിച്ചെടുത്ത മിനറൽസ് വാട്ടർ എല്ലാം എന്ത് ചെയ്യുന്നു ട്രാൻസ്പോർട്ട് ചെയ്യുന്നു അതായത് എന്ത് ചെയ്യുന്നു ആ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുക അതിനാണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ ഐ ട്രാൻസ്പോർട്ട് എവിടേക്ക് എത്തിക്കുന്നത് ടു ദ ലീവ്സ് ആ റൂട്ടിൽ നിന്ന് എവിടേക്ക് എത്തിക്കും വേരിയിൽ നിന്ന് ലീവ്സിലേക്ക് എത്തിക്കും ഹാവ് എൻഡ് യു സീൻ ലീവ്സ് അറേഞ്ച്ഡ് ഇൻ പ്ലാന്റ്സ് വിത്തൗട്ട് മീ ലീവ്സ് കനോട്ട് സ്റ്റാൻഡ് അതായത് ലീവ്സ് എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കണ്ടിട്ടില്ലേ അത് ആ വിത്തൗട്ട് മീ സ്റ്റെമില്ലാതെ എന്തു ചെയ്യാൻ പറ്റില്ല ലീഫിന് നിൽക്കാൻ പറ്റില്ല ഇലക്ക് നിൽക്കാൻ പറ്റില്ല ഇലയൊക്കെ താഴെ പോവും അല്ലേ സ്വീറ്റ് സ്റ്റെംസ് ആഹാ ഇനി മധുരമുള്ള തണ്ടുണ്ട് ഡോണ്ട് വി ലൈക്ക് ദ ഷുഗർ കെൻസ്റ്റം നമുക്കിഷ്ടമല്ലേ കരിമ്പ് ഷുഗർ കെയിൻ കരിമ്പ് കരിമ്പിൻ്റെ തണ്ട് നമുക്ക് ഇഷ്ടമല്ലേ യു നോ ഷുഗർ ഈസ് പ്രൊട്ടക്റ്റഡ് ഫ്രം ദ ഷുഗർ സ്റ്റം അതായത് സോറി പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഷുഗർ കെൻസ്റ്റം നിങ്ങൾക്കറിയാമോ പഞ്ചസാര എന്തീന്നോ ഉൽപ്പാദിപ്പിക്കുന്നതെന്ന് ആ പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ ഉത്പാദിപ്പിക്കും കേട്ടോ പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ എവിടുന്നാ ഷുഗർ ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാര എവിടുന്നാ ഫ്രം ദ ഷുഗർ സ്റ്റം ഈ കരിമ്പിൻ്റെ ഈ തണ്ടിൽ നിന്നാണ് പഞ്ചസാര ഉൽപ്പാദിപ്പിക്കുന്നത് യു ഹാവ് ഫെമുലറൈസ്ഡ് യുവർസെൽഫ് വിത്ത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാൻസ് ഇനി ഒരുപാട് ചെടികളുടെ പല പല ഭാഗങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് എന്തായി ആ ഫെമുലറൈസ്ഡ് ആയി മനസ്സിലായി അതായത് നിങ്ങൾക്ക് ഫെമിലിയറായി അടുത്തറിയാവുന്നതായി ഒബ്സേർവ് ദ പിക്ചർ ഓഫ് ദ പ്ലാൻ ഗിവൺ ബിലോ ആൻഡ് ലേബൽ ഇറ്റ്സ് പാർട്സ് എൻ ദ ബോക്സ് പ്രൊവൈഡ് ഓരോ ഭാഗവും എന്ത് ചെയ്യാൻ പറയുകയാണ് ഇവിടെ എഴുതാൻ പറയുകയാണ് ഇതിൻ്റെ കേട്ടോ ആ തണ്ട് പൂവ് കായ ഇല സ്റ്റെമ്മ് വേര് അല്ലേ സോ ഇത് എവിടേക്കാണ് ഈ ഓരോ മാർക്ക് എടുക്കണേ ഇലയിലേക്കാണ് അപ്പോൾ ലീഫ് ഇതോ ഫ്ലവറ് ഇതോ സീഡ് ഇതോ സീഡ് അല്ലെങ്കിൽ ഫ്രൂട്ട് എന്നെഴുതാം സീഡ് എന്നെഴുതിയാൽ മതി ഇവിടെ ഇതോ സ്റ്റെമ്മ് ആൻഡ് ദിസ് ടു ഇതോ റൂട്ട് ഓക്കെ ഓക്കെ ഇനി നമ്മൾ നേറ്റീവ് മാംഗോ ട്രീ വാനിഷിങ് അതായത് നമ്മുടെ നാട്ടുമാവ് നേറ്റീവ് മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ നാട്ടുമാവ് വാനിഷിങ് അതായത് പുള്ളീനെ കാണാനില്ല പോയിക്കൊണ്ടിരി അതായത് നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് വാനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗ്രാനി മാംഗോ ട്രീ ദാറ്റ് അവയ്ഡ് അവൈറ്റഡ് ചിൽഡ്രൺ വിത്ത് എർ ഹണി സ്വീറ്റ് മാംഗോസ് ഗ്രാനി മാംഗോ ട്രീ മുത്തശ്ശി മാങ്ങ മുത്തശ്ശി ദാറ്റ് അവൈറ്റഡ് ചിൽഡ്രൻ വിത്ത് എർ ഹണി സ്വീറ്റ് മാംഗോസ് അതിൻ്റെ തേൻ മധുരമുള്ള മാങ്ങ കൊണ്ട് കുട്ടികളെ അവൈറ്റ് ചെയ്യിപ്പിച്ചിരുന്ന വെയിറ്റ് ചെയ്യിപ്പിച്ചിരുന്ന കുട്ടികളെ അതിലേക്ക് ആകർഷിച്ചിരുന്ന ആ ഗ്രാനി മാംഗോ ട്രീ മുത്തശ്ശി മാവ് എന്തായി മുത്തശ്ശി മാവ് ഹണി മാംഗോ ട്രീ ദാറ്റ് ലെൻറ്റ് ഇറ്റ്സ് ഷെയ്ഡ് ടു കൗസ് ക്വിരൽസ് ആൻഡ് ലിറ്റിൽ ലാൻഡ്സ് അതായത് ഈ ഹണി മാംഗോ ട്രീ തേൻ മ മാവ് എന്താണ് തേൻ മാവ് എന്തു ചെയ്യും ദ ലെൻറ്റ് ഇറ്റ്സ് ഷെയ്ഡ് അതിൻ്റെ ചായ ചായ എന്ന് വെച്ചെന്താ തണല് നൽകുന്നു ടു ക്രോസ് എന്താ കാക്കകൾക്ക് അണ്ണാന്മാർ സ്ക്വരൽസ് ആൻഡ് ദ ലിറ്റിൽ ആൻഡ്സ് ഈവൻ ചെറിയ ഉറുമ്പുകൾക്ക് പോലും ഹൗ മെനി നെറ്റീവ് മാംഗോ ട്രീസ് വെയർ അബോർഡ്സ് ഫുർ സെവറൽ ഓർഗാനിസംസ് മെനി ഓഫ് ദ മാർ വാനിഷിങ് ഫ്രം അവർ സൈഡ് അതായത് എത്ര നാട്ടുമാവ് ഉണ്ടായിരുന്നു ഫോ എത്ര നാട്ടുമാവാണ് പല ഓർഗാനിസംസിനെയും അബോർഡ് ചെയ്തിരുന്നത് സംരക്ഷിച്ചിരുന്നത് ഓക്കെ മെനി ഓഫ് ദം ആർ വാനിഷിംഗ് ഫ്രം അവർ സൈറ്റ് ഇന്ന് നമ്മുടെ കാഴ്ചയിൽ ഇന്ന് നമുക്ക് കാണാൻ പറ്റാത്തതിന് അത് എന്താണ് വാനിഷി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് പോയി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാനിഷിയാന്ന് വെച്ചാൽ പോയി മറിഞ്ഞുകൊണ്ടിരിക്കുക അവർ സൈഡിൽ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്നും നമ്മുടെ കൺമുൻപിൽ നിന്നും പല നാട്ടുമാവും ഇന്ന് മ മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നോട്ട് ഓൺലി മാങ്കോ ട്രീസ് മാവ് മാത്രമല്ല ബട്ട് മെനി അതർ ട്രീസ് മറ്റ് പല ചെടികളും മറ്റ് മലമരങ്ങളും ആൻഡ് ലിറ്റിൽ പ്ലാന്റ്സ് ആർ ഡിസപ്പിയറിങ് ചെറിയ ചെറിയ ചെടികൾ പോലും ഇന്ന് എന്താണ് നമ്മുടെ വില്ലേജിൽ നിന്ന് നമ്മുടെ ഗ്രാമത്തിൽ നിന്ന് മറിഞ്ഞ് നഷ്ട നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഡിസപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ൊട്ടം അതിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കില്ലേ ലെറ്റസ് ഓൾസോ പ്ലാന്റ് ട്രീസ് നമുക്ക് മരങ്ങൾ നട്ടുപിടിപ്പിക്കാം ലെറ്റസ് വെൽക്കം അവർ ലിറ്റിൽ സീഡ്ലിങ് സ്പ്രൌട്ടി ഫ്രം ദ സോയിൽ നമുക്ക് നമ്മുടെ മണ്ണിൽ വളരുന്ന ചെറിയ 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 ചെടികളെ നമുക്ക് സ്വാഗതം ചെയ്യാം എന്നാണ് പറയുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റിയാണ് പ്ലാന്റ് ട്രീ പ്ലാന്റ് ഷൈഡ് ബാനർ ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ ഓക്കെ ഇപ്പൊ ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററോട് അവസാനി